ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. സംപൂജ്യരായ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ വിഷയം വേദസ്തുതി അഥവാ ശ്രുതിഗീത എന്നതാണ്. വേദം എന്ന് പറയുന്ന സമയത്ത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമാണ്. വേദോഖിലോ ധർമ്മമൂലം എന്നാണ്. ഈ വേദം ഏത് പ്രകാരത്തിലാണ് എപ്രകാരത്തിലാണ് ബ്രഹ്മത്തെക്കുറിച്ച് അഥവാ ഉണ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഈ ഒരു വിഷയമാണ് ശ്രുതിഗീതയിൽ ചർച്ച ചെയ്യുന്നത്. വേദം എപ്രകാരമാണ് ബ്രഹ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇതിൽ വിസ്തരിച്ച് പറയുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത് 86-ാം അധ്യായത്തിൽ നിന്നാണ് എത്തിച്ചേരുന്നത്. 86-ാം അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ ഭക്തന്മാരായ ശുദ്ധദേവൻ്റെയും ബഹുലാശ്വൻ്റെയും അരികിൽ പോയി. അങ്ങനെ അവിടെ ചെന്ന് അവരുടെ ആ പൂജകളൊക്കെ സ്വീകരിച്ച് അവിടെ മിഥിലാ രാജ്യത്ത് കുറച്ച് ദിവസം താമസിച്ച് സന്മാർഗം ആദിശ്യ, സന്മാർഗത്തെ ഉപദേശിച്ചതിന് ശേഷം പുനഃ ദ്വാരവതി മഗാദ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്താണ് സന്മാർഗം ആദിശ്യ എന്ന് പറഞ്ഞ സമയത്താണ് പരീക്ഷിത് രാജാവിന് സന്മാർഗത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വേദത്തെ സംബന്ധിക്കുന്ന ഒരു സംശയം ചോദിക്കുന്നത്. അതായത് സന്മാർഗം എന്ന് പറയുന്ന അർത്ഥം സത്തയിലേക്കുള്ള മാർഗം. സത്തയിലേക്കുള്ള മാർഗം അഥവാ ഈശ്വരനിലേക്കുള്ള മാർഗം ഏതാണ്? ധർമ്മം ആണ് ഈശ്വരങ്ങളിലേക്കുള്ള മാർഗം എന്നാണ്. ഉപനിഷത്ത് തന്നെ പറയും, ധർമ്മബ്രഹ്മണി വേദൈക വേത്തി. ധർമ്മം എന്ന ഒരേ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് എന്നാണ്. വേറൊരു മാർഗമൊന്നുമില്ല, ധർമ്മം തന്നെ ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗമുള്ളൂ. ഈ ധർമ്മത്തിന്റെ സാരമായ വേദം, ധർമ്മത്തിന്റെ പ്രമാണമായ വേദം, അപ്പോൾ എങ്ങനെയാണ് വേദത്തെ എങ്ങനെയാണ് ഈശ്വരനെ അഥവാ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത് എന്ന ഒരു സംശയം രാജാവിലേക്ക് വരികയാണ്. അപ്പോഴാണ് രാജാവ് വേദസംബന്ധമായ ഒരു സംശയത്തെ ചോദിക്കുന്നത്. എന്താ രാജാവിന്റെ സംശയം? ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശിയെ നിർഗുണയെ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാൽ സതസതപരേ. സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരമായിരിക്കുന്ന ആ ഈശ്വരനെ, ബ്രഹ്മത്തെ, നിർഗുണമായ ആ ബ്രഹ്മത്തെ ഗുണത്തോടുകൂടിയ വേദങ്ങൾ ഏത് പ്രകാരത്തിലാണ് ചർച്ച ചെയ്യുന്നത്, ഏത് പ്രകാരത്തിലാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതായത് അനിർദ്ദേശ്യമാണ് ബ്രഹ്മം, അനിർദ്ദേശ്യമാണ്, അതുപോലെ തന്നെ നിർഗുണമാണ്, ജാതിയില്ല, ക്രിയയില്ല, രൂപമില്ല, ഗുണമില്ല, അങ്ങനെയുള്ള ഒരു സത്തയാണ് ഈ ബ്രഹ്മം, ഈശ്വരൻ. ആ ബ്രഹ്മത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് അത്ര ശരിയല്ല, ബ്രഹ്മം തന്നെയേ പറയാൻ പറ്റൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഗുണത്തോടു കൂടിയവനായി, എന്നാലും നമ്മൾ സൗകര്യത്തിന് ഈശ്വരൻ ഇറക്കി പറയും, അത്രയേ ഉള്ളൂ. ആ ബ്രഹ്മത്തെ വേദം, വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകളുടെ കൂട്ടമാണ് വേദത്തിൽ. വാക്കുകളെ കൊണ്ടാണല്ലോ വേദങ്ങളിൽ ഈശ്വരനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. വാക്കുകൾക്ക് അതീതമായ ബ്രഹ്മത്തെ വാക്കുകൾ അടങ്ങിയ വേദം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏത് പ്രകാരത്തിലാണ് സ്തുതിക്കുന്നത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. കാരണം വാക്കുകളെ കൊണ്ടൊന്നും ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, ബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ സാധിക്കില്ല. പറയും, എതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാസഹ. വാക്കുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്തതാണ്, മനസ്സിന് പോലും പ്രവേശിക്കാൻ കഴിയാത്തവനാണ് ആ ബ്രഹ്മം എന്നാണ്. എന്താ വാക്കുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല പറയാൻ കാരണം? വാക്കുകൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു പേരുണ്ടാവണം, അല്ലെ എന്തെങ്കിലും ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും രൂപം ഉണ്ടാവണം, നാമം ഉണ്ടാവണം. പേര് എന്ന് പറഞ്ഞാൽ നാമം തന്നെ, വ്യത്യാസമൊന്നുമില്ല. നാമം ഉണ്ടാവണം, ജാതി ഉണ്ടാവണം, ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ സൂചിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വിശേഷണം ഉണ്ടാകുമ്പോൾ മാത്രമേ വാക്കിന് പറയാൻ സാധിക്കൂ. ഇപ്പൊ ഒരു വ്യക്തിയെ പരിചയപ്പെടണമെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, കണ്ടിട്ടില്ല, അയാൾ എന്ത സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം അയാളുടെ എന്താ രൂപമാണ് നമ്മൾ പറയുക, ഒന്നേ രൂപം പറയും, അല്ലെ അയാളുടെ പേര് പറയും,
അയാളെ കഴുത്തിൻ അയാൾ എന്തെങ്കിലും ധരിക്കുന്ന ആ എന്താ വസ്ത്രത്തിന് പേര് പറയും. എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് കുറുതായവനാണ് അല്ലെ വലിയ ആളാണ് അല്ലെ ചെറിയ ആളാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നാൽ ഇങ്ങനെയൊന്നും തന്നെ ഈശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കില്ല. കാരണം വാക്കുകൾക്ക് വിഷയമല്ല. ചെറുതാണ് എന്ന് പറഞ്ഞാൽ ചെറുത് മാത്രമാണോ ഈശ്വരൻ? വലുതും ഈശ്വരൻ തന്നെയാണ്. ഇനി വലുത് മാത്രമാണ്, വലുതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചെറുതോ? ചെറുതും ഈശ്വരൻ തന്നെയാണ്. ഇന്ന രൂപത്തോടു കൂടിയവനാണ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തോടു കൂടി അല്ലാത്തതൊക്കെ എന്താണ്? ആയതും ഈശ്വരൻ തന്നെയാണ്. സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ പുരുഷനൊക്കെ എന്താണ്? പുരുഷനൊക്കെ ഈശ്വരൻ തന്നെയാണ്. ഇനി പുരുഷനാണ് എന്ന് പറഞ്ഞാലോ സ്ത്രീകളൊക്കെ ആരാണ്? അതും ഈശ്വരൻ തന്നെയാണ്. അപ്പം ബ്രഹ്മത്തെ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ സത്തയെ വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നാണ്. വാചോ നിവർത്തന്തേ, വാക്കുകൾക്ക് പറയാൻ കഴിയില്ല. വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് വാക്കാണല്ലോ വേദം, വേദങ്ങൾ അനവധി വാക്കുകളാണല്ലോ ഉള്ളത്. ഈ വാക്കുകൾ അടങ്ങിയ ഈ വേദം, പിന്നെ വാക്കുകളാൽ അനവധി വാക്കുകളെ കൊണ്ട് എഴുതപ്പെട്ട ഈ വേദം പിന്നെ എങ്ങനെയാണ് ഈശ്വരനെ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ വാക്കുകള് ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നത് അതിനെ വൃത്തിയുടെ സഹായത്തോടു കൂടിയാണ്. സാഹിത്യങ്ങളിലും വേദാന്ത ഗ്രന്ഥങ്ങളിലും മറ്റ് പല ഭാഗങ്ങളിലും ഈ വാക്ക് വൃത്തികളെ കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. വാക്കിന്റെ വൃത്തികളുടെ സഹായത്തോടു കൂടിയാണ് വാക്ക് അർത്ഥത്തെ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിലാണ് വൃത്തികൾ പറയുന്നത്. മൂന്ന് തരത്തിലല്ല, അനവധി തരത്തിൽ ഇത് പറയാം. പ്രധാനമായും ഇതിനെ മൂന്നായിട്ട് നമുക്ക് ഗണിക്കാവുന്നതാണ്. ഒന്ന് നേരിട്ട് പറയുക, അതാണ് അഭിധ. പറയും സാക്ഷാതർത്ഥം യോ അഭിധത്തെ സ അഭിധ എന്നാണ്. സാക്ഷാത്തായിട്ട് നേരിട്ട് പ്രതിപാദിക്കുന്ന വാക്യങ്ങൾക്കാണ് അഭിധ വാക്യങ്ങൾ എന്ന് പറയുക. ഇവിടെ സത്ര നടക്കുന്നുണ്ട്, ഇവിടെ ഭാഗവതം നടക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ അർത്ഥം നേരിട്ട് പറയാണ്, സംശയമൊന്നും അവിടെ ഉണ്ടാവില്ല. നേരിട്ട് പറയുന്ന വാക്വൃത്തിയെയാണ് അഭിധ എന്ന വാക്വൃത്തിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാ സമയത്തും നമ്മൾ അഭിധയെ മാത്രമല്ല ഉപയോഗിക്കാറുള്ളത്. ചില സമയത്ത് ലക്ഷണ വ്യഞ്ജന മുതലായ വൃത്തികളെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതാ നമ്മളോട് ചോദിക്കുകയാണ്, വീട് എവിടെയാന്ന് ചോദിച്ചു. ഒരാൾ ചോദിച്ചു വിചാരിക്കുക, നമ്മളെന്താ പറയുക? വീട് ചിലപ്പോൾ റോഡിൻ്റെ അടുത്താണെങ്കിൽ റോട്ടിൽ തന്നെയാണ് വീട് എന്ന് പറയും. റോട്ടിൽ ഞാൻ വീട്, അല്ലെ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് വീട് എന്ന് പറയും. അപ്പം ബസ് സ്റ്റോപ്പിൽ ഒരിക്കലും വീട് ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? നേരിട്ടുള്ള അർത്ഥത്തിന് ഒരു ലോപം സംഭവിച്ചു, ഒരു ബാധ സംഭവിച്ചു. അപ്പം ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് വീട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ എടുക്കേണ്ടത്? അർത്ഥം ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ് വീട് എന്നുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് ഉദാഹരണമായി വേദാന്ത കൃതികളിലൊക്കെ കാണാവുന്നതാണ് ഗംഗായാം ഘോഷ എന്ന്. ഗംഗയിലെ കുടിൽ, ഗംഗയിലെ കുടിൽ എന്ന് കാണാം. ഗംഗയിൽ കുടിലുണ്ടാവില്ല, ഗംഗ ഒരു നദിയാണ്, നദിയിൽ കുടിലുണ്ടാവില്ല. അപ്പൊ എന്താ അർത്ഥം? ഗംഗയുടെ സമീപത്തായിട്ടുള്ള കുടിൽ എന്നർത്ഥം എടുക്കേണ്ടത്. ഇത് ലക്ഷണ എന്ന വാക്വൃത്തിയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ലക്ഷണയെ കൊണ്ട് വ്യഞ്ജിക്കപ്പെടുന്ന ഒരർത്ഥമുണ്ട്, അതാണ് വ്യഞ്ജന. ഗംഗയിലാണ് കുടിൽ എന്ന് പറയുന്ന സമയത്ത് എന്താ ആ ഒരു വാക്യം കൊണ്ട് ലക്ഷീകരിക്കുന്നത്? വ്യഞ്ജിക്കപ്പെടുന്നത്, ഗംഗയുടെ എല്ലാ തരത്തിലുള്ള പാവനത്വത്തെയും ശീതളത്വത്തെയും അനുഭവിക്കാൻ കഴിയുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഈ പറയുന്ന ആളുകളുടെ ഗംഗായാം ഘോഷ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട് എന്ന് മനസ്സിലാക്കാം, കുടിയിൽ നിന്ന് മനസ്സിലാക്കാം. ബസ് സ്റ്റോപ്പിലാണ് വീട് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബസ്സിന്റെ എല്ലാ തരത്തിലുള്ള ഗുണവും വാഹനത്തിന്റെ എല്ലാ സൗകര്യവും ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. ഇതാണ് വ്യഞ്ജനം. പിന്നെ വേറെ തന്നെ ഈ വ്യഞ്ജനയെ തന്നെ പലതായിത്തിരിക്കുന്നുണ്ട്, ധ്വനിയായിട്ട് പറയുന്നുണ്ട്. ധ്വനി എന്ന് പറയുന്ന സമയത്ത് ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ പല അർത്ഥവും, മണിയടിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം ഇങ്ങനെ അന്വരണനം ചെയ്യുന്നത് പോലെ ഒരു പദങ്ങൾ കേൾക്കുന്ന ഒരു വാക്കങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം പല ഭാഗത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെന്തായി? ധ്വനിയായി. ആ ധ്വനിയിലൂടെയും ആചാര്യന്മാര് വാക്കിന്റെ അർത്ഥത്തെ സൂചിപ്പിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് കളിച്ചും കൂടിയിരിക്കുന്ന മകളോട് അമ്മ എന്ത് പറയാണ്? അമ്മ മകളോട് പറയാണ് മകളെ സന്ധ്യയായി എന്ന് പറയാണ്. സന്ധ്യയായി എന്ന് പറഞ്ഞതോടുകൂടി തന്നെ മകള് കളി നിർത്തി വേഗം അകത്തേക്ക് കയറി വന്നു, വിളക്ക് കൊണ്ടുവച്ചു, ആ വിളക്കിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, തീപ്പെട്ടി എടുത്ത് കത്തിച്ചു, നാമം ജപിക്കാനൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഇതൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? മകളെ സന്ധ്യയായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു വാക്യത്തിലൂടെ തന്നെ, ആ ഒരു വാക്കിലൂടെ തന്നെ മറ്റ് പല അർത്ഥങ്ങൾ അവിടേക്ക് വന്നു. അപ്പൊ ഈ ഒരു ആശയത്തിനാണ് ധ്വനി എന്ന് പറയുക. ഇങ്ങനെ ഈ തരത്തിലൊക്കെയാണ് വാക്കുകൾ അർത്ഥത്തെ സൂചിപ്പിക്കുന്നത്. ലക്ഷണയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, വ്യഞ്ജനയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, അഭിധയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, ധ്വനിയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്.
ഇങ്ങനെ പല വൃത്തികളിലൂടെയാണ് വാക്കുകൾ അർത്ഥത്തെ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം ഒന്നും തന്നെ ഈശ്വരന്റെ അർത്ഥത്തെ സൂചിപ്പിക്കാൻ കഴിയും തോന്നില്ല. ഈശ്വരൻ എന്താണ് അല്ലെ, ബ്രഹ്മം എന്താണ് നേരിട്ട് പറയാൻ കഴിയും തോന്നില്ല. ലക്ഷ്യീകരിച്ച് പറയാൻ കഴിയില്ല. ഈ ലക്ഷ്യീകരിച്ച് വേണേൽ പറയാ, ലക്ഷ്യീകരിക്കുക ഞാൻ ചെയ്യുന്നത് എങ്കിൽ പോലും ഈ രീതിയിലൊന്നും നേരിട്ട് ബ്രഹ്മത്തെ കുറിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നേരിട്ട് പറയാ, കാരണം ഓരോ വിശേഷണങ്ങൾ പറയുന്ന സമയത്തും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും വിശേഷത്തിന്റെ വ്യാപ്തി കുറഞ്ഞു വരിക ചെയ്യാ. ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ ഇന്ത്യ എന്ന രാജ്യത്തിനുള്ളിൽ ഉൾക്കൊണ്ടപ്പെട്ട് കഴിഞ്ഞു. അതിൽ തന്നെ കേരളീയ എന്ന് പറയുന്ന സമയത്തോ കേരളം എന്ന സംസ്ഥാനത്തിലേക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതിൽ തന്നെ മലബാറി എന്ന് പറയുന്ന സമയത്തോ മലബാറിലേക്ക് മാത്രം ഉൾക്കൊണ്ട് കഴിഞ്ഞു. അപ്പൊ ഓരോരോരോരേ വിശേഷണങ്ങൾ പറയുന്ന സമയത്തും വിശേഷത്തിന്റെ വ്യാപ്തി കുറഞ്ഞു വരിക ചെയ്യുക. നമ്മൾ പറയാറുണ്ടല്ലോ ഭഗവാനെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ് താമര പോലുള്ള കണ്ണാണ്. താമര പോലുള്ള കണ്ണ് എന്ന് പറയുന്ന സമയത്ത് ഒരു ദോഷം അവിടെ വരുന്നുണ്ട്. എന്താ ദോഷം? ഭഗവാന്റെ കണ്ണിന് താമരേന്റെ അത്ര സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ദോഷം വന്നു. ഇങ്ങനെ എന്ത് വിശേഷം പറഞ്ഞാൽ പോലും, അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാര് ഈശ്വരനെ നേരിട്ട് പറയുന്ന സമയത്തൊക്കെ ഈശ്വരനെ സൂചിപ്പിക്കുന്ന സമയത്തൊക്കെ രണ്ടും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിപരീതം ഉടനെ തന്നെ പറയും. അണു എന്ന് പറഞ്ഞാൽ ബൃഹത്ത് എന്നും പറയും. കാരണം പരസ്പര വിരുദ്ധങ്ങളുടെ മുഴുവൻ കേന്ദ്രമാണ് ഈശ്വരൻ. നന്മ എന്ന് പറഞ്ഞാൽ തിന്മയും ഈശ്വരൻ തന്നെയാണ്, നല്ലത് എന്ന് പറഞ്ഞാൽ തീയതും ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ പറയാൻ കഴിയില്ല, ഇന്നത് മാത്രമാണ്, നല്ലത് മാത്രമാണ് ഈശ്വരൻ, നന്മ മാത്രമാണ് ഈശ്വരൻ എന്ന് പറയാൻ കഴിയില്ല. തിന്മയുടെ പ്രതീകവും ആരാണ്? ലോകത്തിൽ തിന്മ ഉണ്ടെങ്കിൽ തിന്മയുടെ പ്രതീകവും ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ കാണാം തത് ദൂരേ, ദൂരത്താണ് എന്ന് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ എന്ത് പറഞ്ഞു? തത് അന്തികേ, അടുത്തു ആണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാൻ കാരണം വാക്കുകളെ കൊണ്ട് നേരിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മളോടുള്ള അപാരമായ ആ കരുണ നിമിത്തം ഋഷിമാര് പലതരത്തിലും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നതാണത്, പറഞ്ഞു തരാനുണ്ടായത്. അപാരമായ ആ കൃപണ നമ്മുടെ ഋഷീശ്വരന്മാര് നമുക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പല ഉദാഹരണങ്ങളുടെയും പല കഥകളുടെയും സഹായത്തോടെ നമുക്ക് വെളിപ്പെടുത്തി തരിക ചെയ്തത്. അല്ലെങ്കിൽ നേരിട്ടാണ്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പല ഉദാഹരണങ്ങളും കാണാം. ഈ ഉദാഹരണങ്ങൾക്കൊക്കെ തന്നെ പലപ്പോഴും പല ന്യൂനതകളും നമുക്ക് കാണാൻ സാധിക്കും. അധിക ഉദാഹരണം ഏതാണ്? അതാ ഈശ്വരനെ പറയുന്ന സമയത്ത്, ബ്രഹ്മത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് കയറിനെ കണ്ടാൽ പാമ്പിനെ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്ന ഉദാഹരണമുണ്ട്. ഈ ഉദാഹരണങ്ങൾക്കൊക്കെ ന്യൂനതകളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ന്യൂനതകളോട് കൂടിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ മഹർഷിമാർ സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടി അങ്ങനെ സ്വീകരിച്ചത്? നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, സാധാരണക്കാരായ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഇതിങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ സ്വീകരിച്ച് വാക്കിന് വിഷയമാവാത്ത ആ ബ്രഹ്മത്തെ വാക്കുകളുടെ സഹായത്തോടുകൂടി അവർ പറയാണ്, പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ ഇടയിൽ പലപ്പോഴും പല ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും ഇങ്ങനെയല്ലാതെ പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അനുഭവം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അനുഭവവേദ്യമായ വിഷയത്തെ സാധകന് സൂചിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തെ, ഈ ബ്രഹ്മവിഷയത്തെ വേദങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ലക്ഷണയെ കൊണ്ടോ വ്യഞ്ജനയെ കൊണ്ടോ ഒന്നും പറയാൻ കഴിയാത്ത ആ തത്വത്തെ, വാക്കുകളെ കൊണ്ടൊന്നും പറയാൻ കഴിയാത്ത ആ ഈശ്വരനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, അത് ഉത്തരമായിട്ട് പറഞ്ഞു, വാസ്തവം പറയുകയാണെങ്കിൽ നേരിട്ട് ഈശ്വരനെ സൂചിപ്പിക്കുന്നില്ല. സാക്ഷാത്തായിട്ട് ഈശ്വരനെ സൂചിപ്പിക്കാൻ സാധിക്കില്ല, ബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ കഴിയില്ല. എന്താണ്? നേരത്തെ തന്നെ പറഞ്ഞല്ലോ നേരിട്ട് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. എത്തോ വാചോ നിവർത്തന്തേ, വാക്കിന് വിഷയമല്ല അപ്രാപ്യ മനസാസഹ, മനസ്സിന് പോലും പ്രവേശിക്കാൻ കഴിയാത്ത തത്വമാണ് ഈശ്വരൻ. അപ്പം ഇനി എങ്ങനെയാ പറയുന്നത്? ഇവിടെ ലക്ഷണയുടെ ഒരു വിഭാഗമായ ജഗതജഗൽ ലക്ഷണയെ കൊണ്ടാണ് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത് എന്ന് പറയാണ്. ജഗതജഗൽ ലക്ഷണ എന്ന് പറയുന്ന സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ കളിക്കുന്ന കുട്ടിയോട് അമ്മ പറയാണ്, ഞാൻ കുളിക്കാൻ പോവാണ്, ഇവിടെ ആ നെല്ല് ചിക്കാൻ ഇട്ടിട്ടുണ്ട്, നീ കാക്ക വരുന്നതൊക്കെ നോക്കണം, കാക്കയും കോഴിയൊന്നും കൊത്താതിരിക്കാൻ വേണ്ടി നോക്കണം എന്ന് പറഞ്ഞു അമ്മ കുളിക്കാൻ വേണ്ടി പോയി. കാക്ക കൊത്തരുത് എന്ന് പറഞ്ഞു പോയാൽ എന്താ കുട്ടി മനസ്സിലാക്കേണ്ടത്? കാക്കയും കൊത്തരുത്, കോഴിയും കൊത്തരുത്, ഒരു ജീവിയും ഈ നെല്ലിനെ ഉപദ്രവിക്കരുത്, യാതൊരു തരത്തിലും നെല്ലിന് യാതൊരു കുഴപ്പവും സംഭവിക്കരുത് എന്നാ മനസ്സിലാക്കേണ്ടത്. അതാണ് കാക്ക കൊത്തരുത് പറഞ്ഞു പോയിട്ട് കോഴി കൊത്തിയാലോ അമ്മ പറഞ്ഞില്ലേ കാക്ക കൊത്തരുന്നല്ലേ പറഞ്ഞുള്ളൂ, ആ കോഴിയല്ലേ കൊത്തുന്നു ചോദിച്ചാൽ അത് ശരിയാവില്ല. കാക്കയും കൊത്തരുത്, കോഴിയും കൊത്തരുത്, അതായത് ഒരു തരത്തിലുള്ള കുഴപ്പവും ഈ ചിക്കിയിട്ട നെല്ലിന് സംഭവിക്കരുത് എന്നാണ് കാക്ക കൊത്തരുത് എന്ന് പറഞ്ഞ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ വേദങ്ങളിലൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനെ കൊണ്ട് പല അർത്ഥങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ
ഇതാണ് വിടുവിടാത ലക്ഷണ അഥവാ ജഹതജഹൽ ലക്ഷണ എന്ന് പറയുന്നത്. ഈ ഒരു ജഹതജഹൽ ലക്ഷണയുടെ സഹായത്തോടു കൂടിയാണ് ബ്രഹ്മത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ പ്രതിപാദിക്കുന്നത്, വേദങ്ങൾ പ്രതിപാദിക്കുന്നത്. നേരിട്ട് പറഞ്ഞതിന് പകരം ഒരു വാക്ക് പറഞ്ഞ് ആ വാക്കിലൂടെ പലതും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെയാണ് ഈശ്വരനെ കുറിച്ച് നേരിട്ട് പറയുകയല്ല, ഈ ലക്ഷണയുടെ സഹായത്തോടെ, വിടുവിടാത്ത ലക്ഷണയുടെ സഹായത്തോടു കൂടി ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ആ സൂചന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ എവിടെ എത്താൻ സാധിക്കും? ബ്രഹ്മത്തിലേക്ക് അഥവാ ഈശ്വരങ്ങളിലേക്ക് എത്താൻ സാധിക്കും, അഥവാ സ്വന്തം ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് എന്ന് ആ സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പറഞ്ഞു കൊടുത്തത് കൊണ്ടോ കേൾപ്പിച്ചത് കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, കേട്ടത് കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ അനുഭവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ, സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സൈഷാ ഹ്യുപനിഷത് ബ്രാഹ്മി പൂർവേഷാം പൂർവജയർദ്ധൃത ശ്രദ്ധയാ ധാരയത്യസ്താം ക്ഷേമം ഗച്ഛേത കിഞ്ചന. ആരാണോ ഈ ഉപനിഷത്തത്വത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നത് അവർക്ക് ശ്രദ്ധയാ ധാരയേ, ശ്രദ്ധയോടുകൂടി ആരറിയുന്നുവോ അവർക്ക് ക്ഷേമം, ക്ഷേമത്തെ പ്രാപിക്കാൻ കഴിയും, എല്ലാ തരത്തിലുള്ള ക്ഷേമത്തെയും പ്രാപിക്കാൻ കഴിയും എന്ന് പറയാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ എന്താ ലക്ഷ്യമാക്കുന്നത്? അല്ലെ, ബ്രഹ്മസാക്ഷാത്കാരം എന്നോ മോക്ഷമെന്നോ ഇങ്ങനെ പല പേരിലും പറയുന്നുണ്ട്. ഈ വിഷയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആത്യന്തിക ദുഃഖനിവൃത്തിയെയാണ് നമ്മുടെ ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്. ഏത് വസ്തു കിട്ടിയാലും എന്തുണ്ടാവുന്നുണ്ട്? ഭൗതികമായ ഏത് വസ്തു കിട്ടിയാലും ദുഃഖം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഒരിക്കലും ദുഃഖിക്കാത്ത ഒരവസ്ഥ, ആ അവസ്ഥ പ്രാപിക്കുന്നത് എപ്പോഴാണ്? ഉപനിഷത്തിന്റെ ഭാവത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ പ്രാപിക്കും. ആ ഈശ്വരനെ പ്രാപിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങുമ്പോൾ മാത്രമാണ് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അവസാനിക്കുന്നത് എന്നാണ്. അപ്പൊ അതിനുള്ള മാർഗമാണ് ഉപനിഷത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞത്. ഈ ഉപനിഷത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ആത്യന്തിക ദുഃഖനിവൃത്തിയെ, ക്ഷേമത്തെ പ്രാപിക്കാൻ കഴിയും എന്ന് പറയാണ്. ഇത് പറഞ്ഞതിന് ശേഷം പണ്ടുണ്ടായ ഒരു സംവാദത്തെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അത്രതേ വർണ്ണയിഷ്യാമി ഗാഥാ നാരായണാന്യത നാരദസ്യ സംവാദം ഋഷേർ നാരായണസ്കിജ. പണ്ട് നാരായണ മഹർഷിയും നാരദനും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. ഒരു ദിവസം നാരദ മഹർഷി നേരെ നാരായണ മഹർഷിയെ കാണാനായിട്ട് ചെന്നു. അവർ ചെന്ന സമയത്ത് ധർമ്മജ്ഞാന സമോപേതം, നാരായണ മഹർഷി ധർമ്മത്തിനെ അനുസരിച്ച് ധർമ്മം രക്ഷിക്കാനായി തപസ്സൊക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ആ മഹർഷിന്റെ അടുത്ത് ചെന്ന് അങ്ങ് ചോദിച്ചതായ ഈ ചോദ്യം നാരദൻ ചോദിച്ചു എന്ന് ശ്രീശുകൻ രാജാവോട് പറയുകയാണ്. ഇങ്ങനെ അന്വാഖ്യാന സംഭാഷണ രൂപത്തിലാണ് ഈ ശ്രുതിഗീത ഇവിടെ വിസ്തരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെയല്ല. പഴയ പണ്ടത്തെ ആചാര്യന്മാർ സംസാരിച്ച വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഏത് സംശയത്തിനും ഉത്തരം ഈ പുസ്തകങ്ങളൊക്കെ കാണാൻ ഉത്തരമായിട്ട് നൽകുന്നത്. ശ്രീകൃഷ്ണൻ പോലും ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക്, അനവധി ഋഷീശ്വരന്മാരുടെ സഹായത്തോടുകൂടെ അവരുടെയൊക്കെ കണ്ടെത്തിയതായ വിഷയങ്ങളാണ് ദാ ഞാൻ നിനക്കായിട്ട് പറഞ്ഞു തരുന്നത്. അർജുനാ ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ നേരിട്ട് പറഞ്ഞാൽ പോരെ, സർവജ്ഞനായ ആ ഭഗവാന് ഇവരുടെയൊക്കെ സഹായം പണ്ട് പറഞ്ഞ മഹർഷിമാരുടെ കടപ്പാടിന്റെ ആവശ്യമൊന്നും വേണ്ട, നേരിട്ടാണ് പറയേ വേണ്ടു. പക്ഷെ എന്താ അത് കാണിക്കുന്നത്? ഭാരതത്തിന്റെ അനാദിയായ ആ ഋഷി പരമ്പരയുടെ മഹത്വത്തെ കാണിക്കുകയാണ്. എവിടുന്നാണ് ഈ ഋഷി പരമ്പര തുടങ്ങിയത് എന്ന് ആർക്കും നിശ്ചയമില്ല, അനാദിയാണ്. അനാദിയായ ആ ഋഷി പരമ്പരയെ ബഹുമാനിച്ചതിന് ശേഷം മാത്രമാണ് ഏതൊരു ഋഷിയും അവരോട് ചോദിച്ച സംശയത്തിന്റെ ഉത്തരം മറുപടി പറയാറുള്ളത്. അത് എവിടുന്നാണ് ഈ ഋഷി പരമ്പര തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അറിയില്ല. സദാശിവ സമാരംഭം എന്ന് പറയുന്നുണ്ട്, സദാശിവൻ നിന്നാ പറയുന്നുണ്ട്, ഇനി വിഷ്ണു ഭഗവാൻ എന്നാ പറയുന്നുണ്ട്, ശങ്കരാചാര്യ രാമത്തെ എവിടെ എത്തുകയുള്ളൂ, മധ്യമാം എന്നാവുകയുള്ളൂ. പിന്നെ നമ്മുടെ ആചാര്യൻ വരെ ആരാണ്? ആ ഋഷി പരമ്പരയുടെ ഒരു കണ്ണി തന്നെയാണ്. ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു വ്യക്തി അസ്മദ് ആചാര്യ പറ്റി എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആചാര്യനും ഈ ഋഷി പരമ്പരയുടെ കണ്ണിയായിത്തീരും, അത് യാതൊരു സംശയവുമില്ല. അനാദിയായ ആ ഋഷി പരമ്പരയെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഏത് സംശയത്തിനും മറുപടി കൊടുക്കാറുള്ളത്. ഉപനിഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കാണാൻ കഴിയും, ഇതി ശുശ്രുമ പൂർവേഷാം ഏനസ്ഥൽ വിജചക്ഷിരേ, ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇത് ശുശ്രുമ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ട് പറഞ്ഞവരായ ധീരന്മാരായ ഋഷീശ്വരന്മാരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഉത്തരങ്ങൾ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗുരുക്കന്മാർ മറുപടി പറയാറുള്ളത്. അതാ അനാദിയായ ഋഷി പരമ്പരയെ ബഹുമാനിച്ചിട്ടാണ്. ശ്രീശുകൻ അറിയാത്തത് കൊണ്ടല്ല ഈ സംവാദങ്ങളൊന്നും ഉദ്ധരിച്ചത്. ശ്രീശുകൻ എല്ലാം അറിയാം, അറിഞ്ഞിട്ട് പോലും
ആ പണ്ടുണ്ടായ സംവാദം, പണ്ട് പല ആളുകളും ഈ വിഷയത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ നാരായണ നാരദ സംവാദത്തെ ഉദ്ധരിക്കുകയാണ്. നാരദൻ അവിടെ ചെന്ന് നാരായണ മഹർഷിയോട് ചോദിച്ചു, എങ്ങനെയാണ് വേദം സ്തുതിക്കുന്നതെന്ന് ചോദിച്ചു. ഈ സമയത്ത് നാരായണ മഹർഷി പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വേറെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. സനകാദി മഹർഷിമാര് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ച്? ജനലോകത്ത് വെച്ച്. ഈ സമയത്ത് നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല. ശ്വേതദീപങ്കതവതിത്വയിത്രഷ്ടം തദീശ്വരം. നാരദ മഹർഷി ശ്വേതദ്വീപത്തിലേക്ക് പോയതായിരുന്നു. ഈ സമയത്താണ് ഈ ബ്രഹ്മവാദം നടന്നത്, ജനലോകത്ത് വെച്ച് ബ്രഹ്മവാദം സംഭവിച്ചത്. അതുകൊണ്ടാണ് നാരദൻ ഇത് കേൾക്കാതെ പോയത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സനന്ദനൻ ആണ്, നാല് മഹർഷിമാരാണല്ലോ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ. അതിൽ സനന്ദന മഹർഷിയാണ് വേദം എപ്രകാരമാണ് സ്തുതിച്ചത് എന്ന വിഷയത്തെ വർണ്ണിക്കുന്നത്. മറ്റ് മൂന്ന് പേരും കേൾക്കാനായിട്ടിരിക്കുകയാണ്. അവിടെ വെച്ച് സനന്ദന മഹർഷി ജനലോകത്ത് വെച്ച് വളരെ വിസ്തരിച്ച് ആ ഭഗവാൻ ബ്രഹ്മത്തെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്, വേദം എങ്ങനെയാണ് സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു, യഥാശയാനം സമ്രാജ്യം ബന്ദിനസ്ഥൽ പരാക്രമൈ പ്രത്യൂഷേഭ്യത്യസുശ്ലോകൈ ബോധയന്ത്യനുജീവിന. ഒരു രാജാവിനെ, പഴയ കാലത്ത് രാജാവ് എഴുന്നേൽക്കുന്നതിന് മുമ്പായി പള്ളിക്കുറിപ്പുണർത്തുക എന്ന് പറയാം. ആ സമയത്ത് വന്തികൾ വന്ന് വളരെ വിസ്തരിച്ച് സ്തുതിക്കും. വന്തികളുടെ സ്തുതി കേട്ടുകൊണ്ടാണ് രാജാവ് എഴുന്നേൽക്കാറുള്ളത്. ഇതേപോലെ ഭഗവാനാവട്ടെ യോഗനിദ്രയിൽ ഇരിക്കുകയാണ്. യോഗനിദ്രയിലിരിക്കുന്ന ഭഗവാനെ വേദങ്ങള് പ്രത്യൂഷേ ഭ്യത്യ ശുശ്ലോകൈ, വന്തികൾ എപ്രകാരമാണോ രാജാവിനെ സ്തുതിക്കുന്നത് അതേപോലെ വേദങ്ങള് ഭഗവാനെ സ്തുതിക്കുന്നു എന്നാണ്. ഇത് ഉദാഹരണത്തിൽ വളരെ അധികം അർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നാണെങ്കിൽ, രാജാവും രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ വന്തികളും. ആണല്ലോ, വന്തികൾ വേറെ ആളുകളാണ്, രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടവരാണ് ഈ വന്തികൾ, അവർ വേറെ ആളുകളല്ല. ഇതേപോലെ വേദം എന്നത് ഈശ്വരനിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല, ഈശ്വരൻ തന്നെയാണ് എന്ന് കാണിക്കുകയാണ്. ഈശ്വര അഭിന്നമാണ് ഈ വേദവും. താൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശ്വരൻ എന്ന് വേറെ എന്ന് പറയാൻ കഴിയില്ല. വേദവും എന്താണ്? ഈശ്വരൻ തന്നെയാണ്. ഈ ലോകത്ത് കാണുന്ന സകല ചരാചരങ്ങളും ഈശ്വരൻ തന്നെയാണല്ലോ. ഈശ്വരൻ അന്യമായിട്ട് യാതൊന്നുമില്ല. അപ്പം വേദവും എന്താണ്? ബ്രഹ്മത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് വേദം, വേറെ ഒന്നല്ല എന്ന് കാണിക്കാനാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, ബ്രഹ്മത്തെ തന്നെയാണ് ഈ വേദവും. എന്താ വേദം പറയുന്നത്? ജയ ജയ ജഹ്യജാം അചിതദോഷ ഗൃഭീത ഗുണാം തമസി യദാത്മന സമവരുദ്ധ സമസ്ത ഭഗ അഗജകതോകസാമഖില ശക്തിയവബോധകതേ ത്വചിത ജയാത്മന ചചരതോനുചരേ നിഗമാ. അല്ലയോ ഭഗവാനെ, അങ്ങ് ജയിക്കൂ. ജയ ജയ ജഹ്യജാം അജിത. ആർക്കും തന്നെ അങ്ങനെ ജയിക്കാൻ സാധിക്കില്ല, അജിതനാണ്. ഒരാൾക്ക് ഭഗവാനെ ജയിക്കാൻ സാധിക്കില്ല, അജിതനായതുകൊണ്ട് എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിൽക്കുന്നവനാണ് അങ്ങ്. അജിത ദോഷഗർഭീത ഗുണാം, ദോഷഗർഭീതമായ ദോഷത്തോടു കൂടിയതായ അജാം ജഹി, അജയിൽ നിന്ന് മോചിപ്പിച്ചു തരണേ, അജാചമായ എന്നർത്ഥം. ഏതാ പറയാണ്, ത്വം അവിടുന്ന് ദോഷഗർഭീത ഗുണാം അജാം ജഹി, ദോഷത്തോടു കൂടിയ മായയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു തരണേ, ജഹി രക്ഷിച്ചു തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ മനസ്സിലാക്കണം, മായ എന്ന് പറഞ്ഞാൽ എന്താണ്? മായയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നാണ് വേദാന്തത്തിന്റെ പ്രകരമായ സിദ്ധാന്തം. ഈ മായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മായ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നും ഇല്ലാത്തതാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. പതിരങ്ങനെ പറയാറുണ്ട്, ഈ ലോകം മിഥ്യയാണ്, അസത്യമാണ്, ഇത് ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു ഇല്ലാത്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് മായാവാദം എന്നുള്ളത് അനാദിയായി ഉള്ള വേദസംഹിതയിൽ തന്നെ ഉള്ളതാണ്. പലരും പിന്നെ ശങ്കരാചാര്യ സ്വാമികൾ സ്വയം ഉണ്ടാക്കിയതാണ് ഈ മായാവാദം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊന്നും അത്ര ശരിയാന്ന് തോന്നുന്നില്ല. കാരണം ശങ്കരാചാര്യര് പുതുതായിട്ട് യാതൊരു സിദ്ധാന്തത്തെയും ഉണ്ടാക്കിയിട്ടില്ല. പ്രാചീന വേദാന്ത കൃതികളിൽ, വേദഗ്രന്ഥങ്ങളിൽ കാണുന്ന ആശയം തന്നെയാണ് ശങ്കരാചാര്യ സ്വാമികളും പറഞ്ഞത്. പുതുതായിട്ടൊന്നും എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല. വേദങ്ങളിലുള്ള ആശയത്തെ തന്നെ അദ്ദേഹം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതും പ്രചരിപ്പിച്ചതും മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ലോപം സംഭവിച്ച സമയത്ത് ആ ലോപം വന്ന വിഷയത്തെ അദ്ദേഹം കൂടുതൽ ഉദ്ധരിച്ച് പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേദത്തിൽ തന്നെ കാണാൻ കഴിയും, ഇന്ദ്രോ മായാഭി പുരുരൂപ ഈര്യതേ. ഇന്ദ്രൻ മായയെ സ്വീകരിച്ചുകൊണ്ട്, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരൻ എന്ന അർത്ഥം, ബ്രഹ്മത്തിന്റെ പര്യായമാണ് ഇന്ദ്രൻ എന്നുള്ള പദം. ഇന്ദ്രൻ മായയെ സ്വീകരിച്ചുകൊണ്ട് പുരുരൂപ ഈര്യതേ, പലതായി മാറി നിൽക്കുന്നു എന്നാണ്. എന്താ ഈ മായ എന്ന് പറയുമ്പോൾ അർത്ഥം? മായ എന്ന് പറഞ്ഞാൽ, അതായത് വാസ്തവം പറയുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ അടിസ്ഥാനം ഈശ്വരൻ തന്നെയാണ്, സത്യം തന്നെയാണ്. സത്തയിലാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം. യുക്തി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്?
സത്തയിലാണ് എത്തിച്ചേരുക. ചിന്തിച്ചു കഴിഞ്ഞാൽ, യുക്തിയെ കൊണ്ട് അനുമാനിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് സത്തയിലേക്കാണ്. സത്ത എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതാണ്. യുക്തിയെ പരമമായ യുക്തിവാദത്തിൽ അധിഷ്ഠിതമാണ് ഈ സത്ത എന്ന സിദ്ധാന്തം. ബ്രഹ്മസിദ്ധാന്തം യുക്തിയെ കൊണ്ട് എത്തിച്ചേരാവുന്നതാണ്. കുറെ അങ്ങോട്ട് കാരണത്തെ അന്വേഷിച്ചു പോയാൽ പറയും ആറ്റമാണ് കാരണം എന്ന് പറയും, അല്ലെ ഊർജമാണ് കാരണം എന്ന് പറയും. ഇനി അതിനും കാരണമാണല്ലോ ഒന്ന്, ആറ്റം അല്ലെ ഊർജം എന്നൊക്കെ പറയട്ടെ. ചില ആൾക്കാരങ്ങനെ പറയാറുണ്ട് ബ്രഹ്മം ഊർജമാണ് ആറ്റമാണ്, അതത്ര ശരിയാന്ന് തോന്നുന്നില്ല. ഈ ആറ്റത്തിനും ഊർജത്തിനും കാരണമായി നിൽക്കുന്ന ആർജത്തിന്റെയും ഊർജത്തിന്റെയും ഒക്കെ ഉണ്മയായി നിൽക്കുന്ന ആ ശക്തിയെയാണ് നാം എന്ത് പറയുന്നത്, ബ്രഹ്മം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സകലത്തിനും കാരണമാണ് ആറ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമാണല്ലോ. ഇനി ചിലപ്പോൾ ചില ആളുകൾ പറയും ഇനി ആറ്റത്തെയും എന്താണ് ചെറുതാക്കി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്, ഇല്ലായ്മയാണ് എന്ന് പറയും. ആയിക്കോട്ടെ, ഇല്ലായ്മയ്ക്ക് ഒരു കാരണമാണല്ലോ. ഇല്ലായ്മ എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം, വേറെ ഒരു ഉണ്മയുടെ സഹായം വേണം. ഉണ്മയിലാണ് ഇല്ലായ്മയും വർത്തിക്കുന്നത്. ഇങ്ങനെ സകലത്തിനും കാരണമായ ആ ഉണ്മ യുക്തിയെ കൊണ്ട് തന്നെ എത്തിച്ചേരാവുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതൊക്കെ വസ്തുത ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഉണ്മയെ അറിയാൻ സാധിക്കുന്നില്ല. പുരുഷ ഏവ ഇതം സർവം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ ബ്രഹ്മമാണ്. പുരുഷ ഏവ ഇതം സർവം എൽ ഭൂതം ഉണ്ടായതും യച്ച ഭവ്യം ഇനി ഉണ്ടാകുന്നതും സകലം തന്നെ ആ ബ്രഹ്മം മാത്രമാണ്, മറ്റ് യാതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ വസ്തുത ഇതൊക്കെ ആണെങ്കിൽ പോലും ആ ഉണ്മയാണ് ഞാൻ എന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ജനിച്ച് കുറച്ച് കാലം ജീവിച്ച് കുറെ പരാധീനതകളോട് കൂടിയവനാണ്, കുറെ രോഗിയാണ്, കുറെ ദുഃഖിയാണ്, കുറെ സുഖിയാണ്, ഇങ്ങനെ പല കൽപ്പനകളിലാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. ഞാൻ ആരാണ് ചോദിച്ചാൽ ഞാൻ എന്റെ പേരാ പറയുക, ഞാൻ നവീനാണ്, അല്ലെ എന്റെ പേരാ പറയുക എല്ലാവരും, ഞാൻ ബ്രഹ്മാണെന്നാരും പറയാറില്ല. എന്താ കാരണം? ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ്. വസ്തുത അതാണെങ്കിൽ പോലും നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം അജ്ഞാനമാണ് എന്ന് പറയാണ്. ഈ അജ്ഞാനത്തെയാണ് മായ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജ്ഞാനം ചെന്ന അർത്ഥം അറിവില്ലായ്മ, അതാണ് അജ്ഞാനം. അറിവ്, യഥാർത്ഥമായ അറിവുണ്ടെങ്കിലോ യാതൊരു തരത്തിലുള്ള അജ്ഞാനവും നമ്മെ ബാധിക്കില്ല. അജ്ഞാനമാണ് എല്ലാ ഭ്രമത്തിനും കാരണം. അപ്പൊ അതാ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഒരു ബഹളം കണ്ടാൽ നമുക്ക് ആകെ ഒരു പരിഭ്രമം ഉണ്ടാവും. അതിന്റെ കാരണം എന്താ അവിടെ നടന്നത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവിടെ വിശേഷിച്ചൊന്നുമില്ല, അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാലോ പിന്നെ ആ പരിഭ്രമമൊന്നും മനസ്സിലുണ്ടാവില്ല. അജ്ഞാനം കൊണ്ടാണ് ഈ ഭ്രമം ഉണ്ടായത്. ഇതേപോലെ താൻ ഈശ്വരനല്ല എന്ന അജ്ഞാനമാണ് ഞാൻ മറ്റു പലതുമാണ് എന്നുള്ള തോന്നലാണ് തന്നെ ദുഃഖിയും സുഖിയും ഒക്കെ ആക്കി മാറ്റിയത്. ഇന്ന് പല പരാധീനതകളോട് കൂടിയവനാണ് എന്നൊക്കെ തോന്നാനുള്ള കാരണം തന്റെ ഉള്ളിലുള്ള അജ്ഞാനമാണ്. ഏതുപോലെ പറയും, അസർപ്പഭൂതായാം രജ്ജോഹോ സർപ്പാരോപവൽ വസ്തുനി അവസ്തുവാരോപ അധ്യാരോപ എന്നാണ്. അസർപ്പഭൂതായാം, സർപ്പമല്ലാത്ത ഒരു കയറിന്റെ അകത്ത് കയറാണ്. ഇങ്ങനെ രാത്രി ഇങ്ങനെ പോണ സമയത്ത് ഈ കയറ് കാണാണ്. കയറ് കണ്ട സമയത്ത് കണ്ടവൻ ഉടൻ എന്ത് തോന്നി? പാമ്പാണ് എന്ന് തോന്നി. വാസ്തവം പറയുകയാണെങ്കിൽ അവിടെ എന്തേ ഉള്ളൂ? കയറ് മാത്രമേ ഉള്ളൂ. പാമ്പാണ് തോന്നാൻ കാരണം എന്താ? ഉള്ളിലുള്ള അജ്ഞാനം കൊണ്ട്, കയറാണെന്നുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്, അതായത് അജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തിന്റെ അഭാവത്തിനാണല്ലോ അജ്ഞാനം എന്ന് പറയുക. ഈ അജ്ഞാനം കൊണ്ടാണ് പാമ്പാണ് തോന്നിപ്പോയത്. പാമ്പാന്ന് തോന്നിക്കഴിഞ്ഞാലോ പല ദുഃഖങ്ങളും മനസ്സിലുണ്ടാവും, പല ഉത്കണ്ഠകളും ഭയവും ഉത്കണ്ഠയൊക്കെ മനസ്സിലുണ്ടാവുന്നു. പിന്നെ പാമ്പിനെ കണ്ട ആ പ്രതീതിയൊക്കെ ഉള്ളിൽ വരുന്നു. ഇതിനുള്ള കാരണം അജ്ഞാനമാണ്. ഈ ഒരു അജ്ഞാനത്തെ തന്നെയാണ് മായ എന്നും അവിദ്യ എന്നും ഇങ്ങനെ പല പേരില് പ്രാചീന ആചാര്യന്മാരെ വിളിച്ചത്. തന്നെ തന്റെ യഥാർത്ഥമായ സ്വരൂപം അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു ശക്തി, ആ ശക്തിയെയാണ് അവിദ്യ അല്ലെ മായ എന്ന പദം കൊണ്ടൊക്കെ നമ്മുടെ ആചാര്യന്മാരെ വിളിച്ചത്. യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം എന്നൊന്നുമില്ല, മായ എന്നതൊന്നുമില്ല. ശരിക്കും ചിന്തിച്ചാൽ എന്തേ ഉള്ളൂ? ജ്ഞാനം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അജ്ഞാനം വെച്ചാൽ ജ്ഞാനത്തിന്റെ അഭാവമാണ്. ജ്ഞാനത്തിന്റെ അഭാവമാണ് അജ്ഞാനം. അങ്ങനെ ഒരവസ്ഥ ശരിക്കില്ല. അപ്പൊ ഇരുട്ട് എന്ന് പറഞ്ഞ അവസ്ഥ വാസ്തവത്തിലുണ്ടോ? ഇരുട്ട് എന്നൊന്നുമില്ല, വെളിച്ചം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. വെളിച്ചത്തിന്റെ അഭാവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇരുട്ട് എന്ന് പറയുന്നത്. കാരണം ഇരുട്ടിനെ അളക്കാനൊന്നും സാധിക്കില്ല. നേരം പ്രകാശത്തെ അളക്കാൻ വേണേ കഴിയും, അല്ലെങ്കിൽ എന്ന ഭാഗത്തു നിന്നാണ് പ്രകാശം വരുന്നത് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തണുപ്പ് എന്നൊരവസ്ഥ വാസ്തവത്തിലില്ല. എന്താ ഉള്ളത്? ചൂട് മാത്രമാണ് ഉള്ളത്. ചൂടിന്റെ കുറഞ്ഞ അവസ്ഥയ്ക്കാണ് തണുപ്പ് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെയാണല്ലോ, എത്ര ചൂടുണ്ട് അത് വിധിക്കുക. തണുപ്പ് ആണെങ്കിൽ പോലും തണുപ്പിനെ അളക്ക എങ്ങനെയാണ്? താപനിലയിലൂടെ തന്നെ അളക്കുക. 4 ഡിഗ്രി അല്ലെ -2 ഡിഗ്രി ഇത്ര ചൂടുണ്ട് എന്നാ പറയുക. ചൂട് യഥാർത്ഥത്തിലുള്ളൂ, തണുപ്പ് യഥാർത്ഥത്തിലില്ല.
ഇതേപോലെ അജ്ഞാനം എന്നതാണ് അറിവിന്റെ അഭാവമാണ്. അറിവിന്റെ അഭാവം കൊണ്ടാണ്, ശരിയായ അറിവിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവാൻ കാരണം എന്നാണ് നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായം. വിവേകാനന്ദ സ്വാമികള് രസകരമായൊരു കഥ പറയുന്നുണ്ട്. ഒരു സിംഹം ആടിന്റെ കൂട്ടത്തിൽ പോയിട്ട് എത്തിപ്പെട്ടു. ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ ആടിന്റെ കൂട്ടത്തിൽ തന്നെയായി. അങ്ങനെ ആട് മേഞ്ഞ് നടക്കുന്നത് പോലെയൊക്കെ മേഞ്ഞ് നടക്കാൻ തുടങ്ങി. ആട് പുല്ല് കഴിക്കുന്ന പോലെയൊക്കെ പുല്ല് കഴിക്കാൻ തുടങ്ങി. ആടിനെ പോലെ തന്നെ ഈ സിംഹം അങ്ങനെ വളർന്നു വന്നു. ഈ സിംഹത്തിന് ആടാണ് എന്നുള്ള അഭിപ്രായമുള്ളത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു, സിംഹം അങ്ങനെ വലുതായി, വലിയ സിംഹമായി. അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോവുക, ആടുകളെയും കൂട്ടി ഇങ്ങനെ കാട്ടിൽ, ആടുകളെ കൂടെ ഇങ്ങനെ കാട്ടിലും ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. അപ്പോഴാണ് ഒരു സിംഹം ഈ ആടുകളെ ആക്രമിക്കാനായിട്ട് വന്നത്. ആടുകളെയൊക്കെ സിംഹത്തിനെ കണ്ടപ്പോഴേക്കും ഓടി. അപ്പൊ ആക്രമിക്കുന്ന സിംഹത്തിന് തോന്നി, അല്ല തന്നെ പോലെ ഒരു വിദ്വാൻ ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ അവരുടെ കൂട്ടത്തില്, ആ ഏതാ ആള്, ഒരു സിംഹവും കൂടി ഓടുന്നുണ്ടായി. നേരത്തെ ആ സിംഹം ആടിന്റെ കൂടി ഓടുകയാണ്. അപ്പം ആടുകളൊക്കെ പോയ സമയത്ത് ഈ സിംഹത്തിന് അടുത്തേക്ക് അവിടെ ചെന്ന് സിംഹത്തിനെ കൂടി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ആടല്ല, നീ സിംഹമാണ് എന്ന് പറഞ്ഞു. ഏയ്, എന്നിട്ടും സിംഹത്തിന് ഉറപ്പാവുന്നില്ല, സിംഹം പിന്നെ ഓടാനുള്ള ഭാവം തന്നെയാണ്. അവസാനം ഈ സിംഹത്തിനെയും വിളിച്ചു കൂട്ടി, അവിടെ ജലാശയമുണ്ട്, ആ ജലാശയത്തിന്റെ മുമ്പ് കൊണ്ടുപോയിട്ട് നിർത്തി കാണിച്ചു കൊടുത്തു. നീ ഇതാ സിംഹമാണ്, നോക്കിക്കോ, എന്നെപ്പോലെ തന്നെ ഇല്ലേ, കണ്ടിട്ട് കണ്ടാ തോന്നുന്നില്ലേ, കണ്ടിട്ട് തോന്നുന്നില്ലേ, എന്നെപ്പോലെ തന്നെയല്ലേ നീ. നോക്കി, നോക്കിയ സമയത്ത് സിംഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നെ ഒന്ന് അലറി കാണിച്ചു കൊടുത്തു. അപ്പോൾ അലറാൻ വേണ്ടി പറഞ്ഞു. അലറാൻ വേണ്ടി പറഞ്ഞ സമയത്ത് മറ്റേ സിംഹവും അങ്ങോട്ട് അലറി കാണിച്ചു. അപ്പോഴാണ് ഈ സിംഹത്തിന് മനസ്സിലായത്, താൻ ആടല്ല സിംഹമാണ് എന്ന് മനസ്സിലായത്. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ അജ്ഞാനം കൊണ്ട് നമ്മളൊക്കെ ആടുകളാണ് നമുക്ക് തോന്നുകയാണ്. ശരിയായ ഒരു ഗുരുനാഥന്റെ സഹായം കിട്ടിക്കഴിഞ്ഞാലോ നാം ഓരോരുത്തരും അതിഗംഭീരന്മാരാണ്, എല്ലാവരും സിംഹങ്ങൾ തന്നെയാണ്. എല്ലാവരുടെയും ഉള്ളില് ആ ചരാചരത്തിന്റെ മുഴുവനായിട്ടും ആ ഭഗവാൻ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശങ്കരാചാര്യസ്വാമിയോട് പറയല്ലോ, യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു പ്രവത ജഗല് സാക്ഷിണി, യാതൊരു ചൈതന്യമാണോ ബ്രഹ്മാവ് മുതൽക്ക് ഉറുമ്പ് വരെയുള്ള സമസ്ത വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നത്, ആയതാണ് ഈശ്വരൻ എന്നാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ആ ഭഗവാന്റെ ചൈതന്യം വർത്തിക്കുന്നുണ്ട്. അതറിയാത്തത് കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുന്നത്. ആ അജ്ഞാനത്തെയാണ് നമ്മൾ മായ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനോട് പറയാണ്, അയ്യോ ഭഗവാനെ, അങ്ങ് അജാം ജിഹി, അജയെ മോചിപ്പിച്ചു തരണേ, മായയെ നീക്കി തരണേ, അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. മായ നീങ്ങുമ്പോഴാണ് ശരിയായ ബോധം വരുന്നത്, ശരിയായ സ്വരൂപം, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗീതയിലൊക്കെ പറയും, മാമേവയേ പ്രവദ്യന്തയേ, എന്നെ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മായാ മേതാം തരന്തിതേ, മായയെ തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അഗജഗതോ അഗസാമഖില ശക്തിയവബോധകതേ ക്വചിത ജയാത്മനാ ചചരതോ അനുചരേ നിഗമ. അഗജഗതോ അഗസാമഖില ശക്തിയവബോധകതേ, ഭഗവാൻ ചില സമയത്ത് മായയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, മായയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എന്നാണ്. മായയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, മായയെ സ്വീകരിക്കുന്ന സമയത്താണ് ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്തേ ഉള്ളൂ, സത്ത ഉണ്മ മാത്രമേ ഉള്ളൂ. ഈ ലോകം തന്നെ എന്താണ്, സത്തയില് വാസ്തവമാണ് എന്നല്ലാതെ സ്വതന്ത്രമായ, സത്തയിൽ നിന്ന് ഭിന്നമായ ഒരു നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിനില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ് എന്ന് പറഞ്ഞത്. ബ്രഹ്മത്തിൽ അപേക്ഷിച്ചും കൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിന് സത്യത്തുള്ളൂ, ബ്രഹ്മത്തെ അപേക്ഷിക്കാതെ ഈ പ്രപഞ്ചത്തിന് മിഥ്യ സത്യത്വമില്ല. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഉപരിയായും കൊണ്ട് സകല ചരാചരങ്ങൾക്കും അധിഷ്ഠാനമായി നിൽക്കുന്ന സത്തയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന് എന്തുണ്ട്, സ്വതന്ത്ര ഒരു നിലനിൽപ്പുണ്ട്. ബ്രഹ്മം ഇല്ലെങ്കിലോ, സത്ത ഇല്ലെങ്കിലോ ഇത് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി, പല ആഭരണങ്ങൾ ഉണ്ടാക്കാം. ഈ ആഭരണങ്ങളൊക്കെ എന്തിലാണ് നിലനിൽക്കുന്നത്, സ്വർണത്തിലാണ് നിലനിൽക്കുന്നത്. സ്വർണമാകുന്ന കാരണം ഉണ്ടായിട്ടാണ് കാര്യമായ ഈ ആഭരണങ്ങളൊക്കെ നിലനിൽക്കുന്നത്. സ്വർണം ഇല്ലെങ്കിലോ ഈ ആഭരണങ്ങളൊക്കെ ഒന്നും സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. എന്നതുപോലെ ബ്രഹ്മത്തെ, കാരണകാരണമായ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ സത്തയിലെ അടിസ്ഥാനത്തിലാണ്, അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്, ഉണ്മയായും കൊണ്ട് പ്രഭാസിക്കുന്നത്. അടിസ്ഥാനമായത് എന്താണ്, ആ ഈശ്വരൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ സത്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആചാര്യന്മാര് ശ്രീശങ്കരാചാര്യസ്വാമികൾ തന്നെ സത്യത്തിന് നിർവചനം കൊടുക്കുന്നുണ്ട്. എന്താ, യത് ത്രികാലാതീതം തൽ സത്യം എന്നാണ്. മൂന്ന് കാലങ്ങളിലും ഉള്ളത് യാതൊന്നാണോ അതാണ് സത്യം. അത് ഭൂതകാല സത്യമാണ്, വർത്തമാനകാല സത്യമാണ്, ഭാവി കാല സത്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരൻ മാത്രമേ അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ മൂന്ന് കാലങ്ങളിൽ നിലനിന്നുള്ളൂ.
ബ്രഹ്മ 2010 വരെ ഉണ്ടായിരുന്നു, 2011 ആണ്ടായി പോയി, എങ്ങനെ വരില്ല? എല്ലാ കാലത്തും ആരുണ്ട്? ബ്രഹ്മണ്ട്. ഭൂതകാലത്തിലും ഉണ്ട്, വർത്തമാനകാലത്തിലും ഉണ്ട്, ഭാവി കാലത്തിലും ഉണ്ടാവും. എൽ ത്രികാലാതീതം, മൂന്ന് കാലത്തിലും വ്യാപ്തമാണോ ഉള്ളത്? ആയതാണ് സത്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ച സത്യമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും സത്യമായി പറയാൻ പറ്റുമോ? കുറച്ചു കാലം മുമ്പ് ഉണ്ടായവരാണ്, കുറച്ചു കാലം ജീവിച്ചിരിക്കുന്നവരാണ്, കുറച്ചു കാലം കഴിഞ്ഞാൽ നശിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ നശിച്ചാലും നമ്മളിൽ നശിക്കാത്തതായ ഒരു ഉണ്മ ഉണ്ട്. ആ ഉണ്മയ്ക്ക് നാശമില്ല. എന്നെ ഞാനാക്കി നിലനിർത്തുന്ന ഒരു ഉണ്മ ഉണ്ട്. ഞാനുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ നശിക്കെങ്കിലും ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഉണ്മയ്ക്ക് യാതൊരു നാശവും ഇല്ല. അതെക്കാലത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വസ്തുക്കളെയും ഉണ്മയാക്കി ഉള്ളതാക്കി നിലനിർത്തുന്ന ആ സത്യത്തിന് ഒരു തരത്തിലും നാശം ഇല്ല. കാരണം എന്താണ്? അതൊരു കാലത്തിനും ഉണ്ടായതല്ല. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. കാലങ്ങൾക്കും ദേശങ്ങൾക്കുമൊക്കെ ഉപരിയായി നിൽക്കുന്നതാണ്, കാലദേശാവധികൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് നിർമുക്തം. നിർമുക്തമാണ്, സ്വാതന്ത്ര്യമാണ്. അനവധി അനവധി നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം, വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുത്യമാണ് എന്നൊക്കെയാണ്. അപ്പൊ അവിടെ ഒരു എന്താ ഒരു മോഡൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ശീലം എന്താ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെയും കാണാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെയും കാണാൻ കഴിയില്ല. ഇതേപോലെ നമ്മളിലും ഈശ്വരനിലും മധ്യത്തിലും നിൽക്കുന്ന ആ ഒരു അജ്ഞാനം, ആ ഒരു അറിവില്ലായ്മയ്ക്കാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ആ മായ നീങ്ങുന്ന സമയത്തോ, അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാലോ, ശരിയായ ആ ജ്ഞാനം, ഉള്ളിലുള്ള ആ ജ്ഞാനം പ്രസ്ഫുരിക്കും എന്നാണ്. അജ്ഞാനേന ആവൃതം ജ്ഞാനം, എല്ലാം തന്നെ അജ്ഞാനം കൊണ്ട് അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാലോ, ശരിയായ ആ ഉണ്മ, തൻ്റെ ഉള്ളിലുള്ള ആ ഉണ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മറ്റ് യാതൊന്നുമില്ല, ഉള്ളതൊന്ന് മാത്രമാണ് ആ ബ്രഹ്മം, ഉള്ളതൊന്ന് മാത്രമാണ്, മറ്റ് യാതൊന്നും ഇല്ല. ഇതേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. കാണുന്നതും കേൾക്കുന്നതും യച്ച കിഞ്ചിൽ ജഗത്യസ്മിൻ ദൃശ്യതേ ശ്രൂയതേ ബിജ അന്തർബഹിശ്ചതൽ സർവം വ്യാപ്യ നാരായണസ്ഥിത. യച്ച കിഞ്ചിൽ, ഈ ലോകത്തിന്റെ ഉള്ളിലും പുറത്തും ഈ മധ്യത്തിലും എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് നാരായണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ശ്ലോകവും ഇതേ ആശയം തന്നെയാ പറയുന്നത്. ഉപലബ്ധം ഏതത്, ഈ കാണപ്പെട്ടതായ എല്ലാ വസ്തുക്കളും അവശേഷതയാ അവയന്തി, ബൃഹത് അവശേഷതയാ അവയന്തി, കാണപ്പെട്ടതായ ഈ ബ്രഹ്മം മുഴുവൻ എന്താണ്, കാണപ്പെട്ടതായ വസ്തുക്കളൊക്കെ എന്താണ്? വാസ്തവത്തില് ബ്രഹ്മം തന്നെയാണ്. നമ്മൾ പല പേരുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും, പല പേരുകളിലും പറയുന്ന ഈ വസ്തുക്കളൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്താ? ഈശ്വരൻ തന്നെയാണ്. വ്യാവഹാരികമായി നമ്മൾ പല പേരുകളിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഓരോരോ മൃഗങ്ങളായിട്ടും പക്ഷികളായും ഇങ്ങനെ മനുഷ്യരായും ഇങ്ങനെ നാനാ പ്രകാരത്തിൽ ഇവിടെ കാണുന്നതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായത് പറഞ്ഞ എന്താണ്? ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്, ഒരേ ഒരു ബ്രഹ്മം തന്നെയാണ്. യഥാ ഉദയാസ്തമയോ വികൃതേരമൃതി വാ വികൃതാത്. മണ്ണ് കുടമാവുന്നതിന് മുമ്പും എന്താണ്? മണ്ണാണ്. കുടമായപ്പോഴും മണ്ണ് തന്നെയാണ്. ഈ കുടം നശിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? മണ്ണ് തന്നെയാണ്. കുടമായ സമയത്ത് മണ്ണിൽ ഒരു നാമരൂപം വന്നു എന്ന് മാത്രമേ ഉള്ളൂ, നാമരൂപങ്ങളൊന്നും ആവിർഭവിച്ചു മാത്രമേ ഉള്ളൂ. ആ കുടം പൊട്ടിപ്പോയി കഴിഞ്ഞാലോ നാമരൂപങ്ങൾ തിരോഭവിച്ചു, അപ്പോഴാ അവശേഷിക്കുന്നത് എന്താ? മണ്ണ് തന്നെ. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ വിളക്ക്, അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് താഴേക്ക് നിന്ന് വീണ് പൊട്ടി വിചാരിക്കുക, പൊട്ടണ്ട അങ്ങനെ പറഞ്ഞു വിചാരിക്കുക. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാക്കും? ചിലപ്പോൾ ഇങ്ങനെ വിളക്ക് കുറേ ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് കിണ്ടി ഉണ്ടാക്കാൻ വിചാരിക്കും. അങ്ങനെ ഒരു കിണ്ടി ഉണ്ടാക്കി. അപ്പൊ എന്താ സംഭവം? എന്താ ഓട് തന്നെയാണ്. വിളക്ക് കിണ്ടിയായ സമയത്ത് ഓട് തന്നെയാണ്. ഇനി വേറൊരു തളികയായ സമയം ആക്കുകയാണെങ്കിലോ അപ്പോഴും എന്താ? അപ്പോഴും ഓട് തന്നെയാണ്. ഈ ഓടിൻ്റെ മുകളിൽ പല നാമങ്ങളും പല രൂപങ്ങളും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവം പറയുകയാണെങ്കിൽ, ആത്യന്തികമായി പറഞ്ഞാൽ ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല, എല്ലാം ഒന്നു തന്നെയാണ്. ഒരേ ഒരു ബ്രഹ്മം മാത്രമാണ് ഇവിടെ പലതുകളായി മാറി നിൽക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ ഒരു നാമരൂപം വന്നല്ലോ അവിടെ. അപ്പൊ ആ മണ്ണ് ഒരു ഘടമാവുന്ന സമയത്ത്, കുടമാവുന്ന സമയത്ത് അവിടെ ഒരു നാമരൂപം വന്നു. കുടത്തിന്റെ ആ രൂപം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടം എന്നുള്ള പേരിലാ അറിയപ്പെടുക, പിന്നെ മണ്ണ് ആരും പറയാറില്ല. ഒരു നാമരൂപം അവിടെ വന്നു, ഒരു നാമവും വന്നു, ഒരു രൂപവും വന്നു. ഈ നാമരൂപങ്ങൾക്കാണ് സൃഷ്ടി എന്ന് വിളിക്കുന്നത്. നാമരൂപ അഭിവ്യക്തി സൃഷ്ടി എന്നാണ്. നാമരൂപങ്ങളുടെ ആവിർഭാവത്തിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് ഭാരതീയ വേദാന്തത്തിന്റെ പ്രത്യേകത.
നമ്മൾ ഒരിക്കലും സൃഷ്ടിയെ അംഗീകരിക്കുന്നില്ല. ഒരു ആകാശത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ദൈവം, ഒരു ഈശ്വരൻ വന്ന് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നുള്ള ആശയത്തെ ഭാരതീയ വേദാന്തം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. സൃഷ്ടി ഒന്ന് പുതുതായിട്ട് യാതൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാ പറഞ്ഞത്. എന്തേ ഉള്ളൂ, ഉള്ളതായ വസ്തുവിൽ നാമരൂപങ്ങൾ വന്നു എന്നല്ലാതെ പുതുതായി യാതൊന്നും ഉത്ഭവിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മണ്ണ് തന്നെയാണ് ഈ കുടമായ സമയത്തുള്ളത്. അപ്പൊ നമ്മൾ കുടന്ന് പറയുന്നു, ഈ കുടം തന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞാലോ അവശേഷിക്കുന്നത് എന്താ? മണ്ണ് തന്നെ. അപ്പൊ എന്താ, ഈ പ്രളയം വന്നു. ഈ നാമരൂപങ്ങളുടെ തിരോഭാവത്തിനെ പ്രളയം എന്ന് വിളിക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. വാസ്തവം പറയുകയാണെങ്കിൽ ഒരേ ഒരു തത്വം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നാണ്. ഉദയാസ്തമയോ വികൃതേർമൃതി വാ വികൃതാൽ, ഈ പ്രപഞ്ചത്തിന്റെ ഉദയത്തിനും അസ്തമയത്തിനും മുഴുവൻ കാരണമായും കൊണ്ട് നിൽക്കുന്നത് ആ ഈശ്വരനാണ്. വികൃതേർമൃതി വാ വികൃതാൽ, ജഗത്ത് എന്ന് പറയുന്ന അർത്ഥം ചലിക്കുന്നത് എന്നാണ് അർത്ഥം. ചലിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ ചലിക്കാത്തതിനെ അപേക്ഷിച്ചത് കൊണ്ടാണ് ചലനം ഉള്ളത്. ഇങ്ങനെയാണല്ലോ, ചലനം എന്നുള്ള അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ചലിക്കാത്തതുണ്ടാവണം. അപ്പൊ ഈ ലോകം ചലിക്കുന്നുണ്ടെങ്കിൽ ചലിക്കാത്തതായ സത്യത്തിന് മുകളിലാണ് ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ തത്വമാണ് അധിഷ്ഠാനമായി നിൽക്കുന്ന ആ തത്വമാണ് ഈശ്വരൻ. അപ്പൊ ആ തീവണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തീവണ്ടികൾക്ക് ചലിക്കാൻ സഹായിക്കുന്ന റെയിലാവട്ടെ അത് നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ്. നിശ്ചലമായ റെയിലിന്റെ മുകളിലാണ് ഈ തീവണ്ടികൾ ചലിച്ചും കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ അധിഷ്ഠാനമായ ആ ഈശ്വരനിലാണ്, ബ്രഹ്മത്തിലാണ് ഇതെല്ലാം നിലനിന്ന് ഉണ്ടായി നിലനിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ബ്രഹ്മത്തിൽ തന്നെയാണ്. പറയാണ്, കഥമയഥാഭവന്തി ഭുവിദത്ത പദാനി നൃണാം നൃണാം, മനുഷ്യന്മാർ നമ്മൾ എവിടെ ഇരിക്കുകയാണെങ്കിലും അധിഷ്ഠാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയായിരിക്കുന്നത്? ഭൂമിയിൽ തന്നെയായിരിക്കുന്നത്. കസാല ഇരിക്കുകയാണെങ്കിലും, ഇനി ആ സ്റ്റേജിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിലും, ഇനി വേറൊരു മാളികയുടെ മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിലും, ഇനി വലിയൊരു ഫ്ലാറ്റിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിലും, എവിടെ ഇരുന്നാലും അധിഷ്ഠാനമായി പറഞ്ഞാൽ എവിടെയാ? അടിസ്ഥാനമായി ചിന്തിച്ചാൽ അവിടെ തന്നെയാ ഇരിക്കുന്നത്, അവിടെ തന്നെ ഭൂമി തന്നെയാ ഇരിക്കുന്നത്. ഇതേപോലെ നമ്മളൊക്കെ ഏതൊക്കെ പേരിൽ പറഞ്ഞാലും, എന്തെല്ലാം വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാലും, ഏതെല്ലാം പേരുകളിൽ പറഞ്ഞാലും, ഇതെല്ലാം നിലനിൽക്കുന്നത് ഇതിന്റെ മുകളിലാണ്, ഒരേ ഒരു ഈശ്വരന്റെ മുകളിലാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ, ഏകനായ ആ ഈശ്വരനിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു വരികയാണ്. പറഞ്ഞു, ഇനിതവസൂരയസ്ത്രധിപതേഖിലോകമലക്ഷപണ കഥാമൃതാവൃത്തി അവഗാഹ്യതപാംസിജു കിമുത പുനഃസ്വധാമ വിധുതാശയ കാലഗുണ പരമഭജന്തിയേ പദമജസ്ത്രസുഖാനുഭവം ഇതി തവ സൂരയസ്ത്രധിപതേഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം. ഭഗവാന്റെ മനോഹരങ്ങളായ കഥകൾ കേട്ടിട്ട് തന്നെ മഹർഷിമാര് തപാംസിജു അജ്ഞാനത്തെ, അതായത് മനസ്സിലുള്ള പാപങ്ങളെ മുഴുവൻ മോചി പോക്കുന്നുണ്ട്. തപാംസി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് പാപങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. തപസ് എന്നല്ല ഉദ്ദേശിച്ചത്, പാപങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. പാപങ്ങളെ പോലും ഭഗവത് കഥകൾ കേട്ടിട്ട് തന്നെ പാപങ്ങളെ പോക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ്, കിമുത പുനഃസ്വധാമ വിധുതാശയ കാലഗുണ പരമഭജന്തിയേ പദമജസ്ത്രസുഖാനുഭവം. ഭഗവത് തത്വങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ പാപങ്ങൾ തീരുമോ ചോദിക്കാനുണ്ടോ? തപസ്സിലൂടെ, അതുപോലെ തന്നെ യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാരാദി സാധനങ്ങളിലൂടെ, അല്ലെങ്കിൽ ജ്ഞാന സാധനങ്ങളിലൂടെ, ഇങ്ങനെയുണ്ടല്ലോ, ശ്രദ്ധ സമാധാനം തിദിക്ഷ ഉപരതി ഇങ്ങനെ പറയുന്നുണ്ട്. ശമം ദമം തിദിക്ഷ ശ്രദ്ധ സമാധാനം ഉപരതി, ഇതാണ് ജ്ഞാന സാധനങ്ങൾ. ഈ സാധനങ്ങളിലൂടെയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മുക്തി കിട്ടുമോ ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് കേവലം ഭഗവത് കഥകൾ കേട്ടിട്ട് തന്നെ രാമായണത്തിലും മഹാഭാരതത്തിലും അതുപോലെ തന്നെ ഭാഗവതാദി പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞതായ ഭഗവാന്റെ സച്ചരിത്രങ്ങൾ കേട്ടിട്ട് തന്നെ ആളുകൾക്ക് ഭക്തി വന്ന് ആ ഭക്തിയിലൂടെ തന്നെ ആളുകൾ മുക്തിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ സാധനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ, ജ്ഞാന സാധനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ പിന്നെ മുക്തി കിട്ടുമോ ചോദിക്കാനുണ്ടോ? ഇതാണ്, ജ്ഞാനം വേണം തന്നെ, ഭക്തിയെ കൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ ജ്ഞാനം കൊണ്ട് കിട്ടുമോ ചോദിക്കാനുണ്ടോ? ജ്ഞാനമാണ് ഏറ്റവും പ്രധാനം. ഭക്തി എന്താണ്? ഭക്തിയും പ്രധാനം തന്നെയാണ്. ജ്ഞാനം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഭക്തി എന്നാ പറഞ്ഞത്. ഈശ്വരന്റെ ജ്ഞാനം നല്ലതുപോലെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈശ്വരനോട് തോന്നുന്ന ഭക്തി. കാരണം ഈശ്വരനോട് തോന്നുന്ന സ്നേഹത്തിനാണല്ലോ ഭക്തി എന്ന് വിളിക്കുന്നത്. ഒരാളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ അയാൾ ആരാന്ന് വെച്ചിട്ടുണ്ടാവണല്ലോ, എന്നാലല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പം ഈശ്വരനോട് ഭക്തി തോന്നുന്നുണ്ടെങ്കിൽ ഈശ്വരൻ എന്താണ്, ഈശ്വരന്റെ സ്വരൂപം എന്താണ് മനസ്സിലാവണമല്ലോ. അത് മനസ്സിലായതിന്റെ തെളിവാണ് ഭഗവാനോട് തോന്നുന്ന ഭക്തി എന്നാ പറഞ്ഞത്. അപ്പൊ അത്ര പ്രധാനപ്പെട്ടതാണ് ജ്ഞാനവും ഭക്തിയും. ജ്ഞാനം കൊണ്ട് തന്നെ മുക്തി കിട്ടും എന്ന് പറയാണ്. പിന്നെ പറഞ്ഞു, ധൃതയ ഇവശ്വ സന്ധ്യ സുഭൃത്തോ യതി തേനുവിധ മഹതഹ മഹതയോണ്ടമസൃജന്യതനുഗ്രഹ പുരുഷ വിധോന്യയോത്രമോന്നമയാതിഷുയ സതസത പരം ത്വമഥ യദേശവശേഷമൃതം. ഭഗവാനെ സേവിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന പലരും ഉണ്ടല്ലോ. ഈശ്വരനെ മനസ്സിലാക്കുക പോലും ചെയ്യാതെ
നടക്കുന്നവര് അവരുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ് എന്ന് പറയാണ്. ധൃതയവശ്വസന്തി, അവര് ഒലക്കിന്റെ പോലെയുള്ളൂ. ഒലക്ക് എന്ന് പറഞ്ഞാൽ ഈ തീയിന്റെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കുന്ന ഊതുന്ന ഒരു വസ്തുവാണ് ഈ ഒലക്ക്. അതിലിങ്ങനെ ഊതുന്ന സമയത്ത് തീ ഇങ്ങനെ കൂടെ കത്തും, അതിനുള്ളിലൂടെയും കാറ്റ് പോകുന്നുണ്ട്, കാറ്റ് പോകുന്നുണ്ടേ, അതിനുള്ളിലൂടെ ഒരു വായു ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയേ ഉള്ളൂ ഈശ്വരനെ സേവിക്കാത്ത മനുഷ്യന്റെ അവസ്ഥയും. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന് പറയുന്നുണ്ട്. ചത്തതുപോലെ തന്നെയേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. കാരണം മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ കിട്ടാൻ വളരെ പ്രയാസമാണ്, വളരെ ദുർലഭമാണ് എന്ന സങ്കല്പം. അനവധി കാലത്തെ അനുഗ്രഹം കൊണ്ട്, അനവധി കാലത്തെ പുണ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു ജന്മം കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ജന്മം കിട്ടി അത് വേണ്ടതുപോലെ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മഹാകഷ്ടം തന്നെയാണ്. കാരണം മറ്റുള്ള ജീവികൾ നാല് വിഷയങ്ങൾ എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്, മറ്റുള്ള എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുക, വിസർജിക്കുക, നിദ്ര, മൈഥുനം, ഈ നാല് കാര്യങ്ങൾ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. കുമാരനാശാൻ പറയും, രുചയാർന്ന് മകം കനിഞ്ഞുമ പ്രജയെ പോറ്റും ഉറുമ്പ് പോലുമേ. ഒരു ഉറുമ്പ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം കുട്ടിയെ പോറ്റുന്നുണ്ട്, അവയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. നമ്മൾ കല്യാണം കഴിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടുന്ന പോലെ ഒന്നും ഒപ്പിടുന്നൊന്നും ഉണ്ടാവില്ല. അവർക്ക് ചെയ്യുന്ന സമ്പ്രദായത്തിലൊക്കെ അവരും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാ ജീവജാലങ്ങളും അനുവർത്തിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതൊക്കെ തന്നെയാ മനുഷ്യനും ചെയ്യുന്നുള്ളൂ വെച്ചാൽ മനുഷ്യനും ഈ ജീവികളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ ഒരു വിശേഷ ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. ബാഹ്യമായ ഈ സ്ഥൂല ശരീരത്തിന്റെ അടിസ്ഥാനത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മറ്റുള്ള ജീവികൾ അത്ര കഴിവൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. മനുഷ്യനേക്കാൾ വേഗത കൂടിയ എത്രയോ ജീവികളുണ്ട്, വേഗത്തിൽ പോകാൻ കഴിയുന്ന ജീവികളുണ്ട്, പറക്കാൻ പറ്റുന്ന ജീവികളുണ്ട്. അതുപോലെ തന്നെ വലുപ്പം കൊണ്ടും ശക്തിയെ കൊണ്ടും മനുഷ്യനെ അതിക്രമിക്കുന്ന എത്രയോ ജീവികൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഇവയേക്കാളൊക്കെ വിശിഷ്ടനാണ് മനുഷ്യൻ എന്ന് പറയാൻ കാരണം എന്താ? ബ്രഹ്മാവലോകധിഷണം എന്നതാണ്. ബ്രഹ്മത്തെ അവലോകനം ചെയ്യാനുള്ള കഴിവ്, ആ ഒരു വിശേഷബുദ്ധി ഉള്ളത് കൊണ്ടാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഈ ഒരു വിശേഷബുദ്ധിയെ കൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. താൻ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് ജനിച്ച് കുറച്ചു കാലം ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരു വസ്തുവല്ല, മറിച്ച് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠത്തെ ശാങ്കുലം. ആയിരക്കണക്കിന് ശിരസും ആയിരക്കണക്കിന് പാദങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിന്റെ മുഴുവൻ അടിസ്ഥാനമായി നിലനിൽക്കുന്ന, ലോകത്തെയും അതിക്രമിച്ച് നിൽക്കുന്ന അത്യതിഷ്ഠ ദശാങ്കുലം എന്നാണ് പറഞ്ഞത്. ലോകത്തെയും അതിക്രമിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ചൈതന്യമാണ്, പ്രപഞ്ചത്തെയും അതിക്രമിച്ച് നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് താൻ എന്ന് വരുന്ന സമയത്താണ് എല്ലാ തരത്തിലുള്ള പുരോഗതി നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ആർക്കേ കഴിയൂ? മനുഷ്യനെ മാത്രമേ സാധിക്കൂ. ആ ഒരു വിശിഷ്ട ഗുണം മനുഷ്യനുണ്ടായിട്ട് പോലും ഈ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ പശ്ചാത്തലങ്ങളും ഉണ്ടായിട്ട് പോലും ആര് ഈ ഈശ്വരനെ പ്രാപിക്കുന്നില്ലയോ അവന്റെ കാര്യം മഹാകഷ്ടം തന്നെയാണെന്ന് പറയാണ്. യൈഹ ചേത് അവേദീത് അത സത്യമസ്തി എന്നച്ച ഇഹ അവേദീത് മഹതീ വിനഷ്ടി എന്ന് പറയും. ഈ ജന്മത്തിൽ തന്നെ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. സാധിച്ചില്ലെങ്കിലോ മഹതീ വിനഷ്ടി, മഹത്തായ ഒരു നഷ്ടവും കൂടിയാണ്, നഷ്ടവുമായി തീരും. ആ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. താൻ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് ജനിച്ച് ജീവിക്കുന്ന മരിച്ചു പോകുന്ന ഒന്നല്ല, മറിച്ച് അനാദിയായ അനന്തമായ പരബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്നറിയുമ്പോഴാണ് ആ ഒരു ജന്മം, ഈ ജന്മം സാക്ഷാത്കൃതമായി തീരുന്നത്, കൃതകൃത്യമായി തീരുന്നത്. ആ ഒരു പ്രവൃത്തിക്കായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ മനുഷ്യജന്മത്തിന്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചും ആ വൈശിഷ്ട്യത്തെ ഉപയോഗിക്കണം എന്ന ആ ഒരു എന്താ ഉത്ബോധനമൊക്കെയാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയത്. സതസത പരം തമഥ യഥേഷവശേഷം വൃത്തം. പരമാർത്ഥമായി ചിന്തിച്ചാൽ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരനാണ്, ആ ഈശ്വരനെ സാക്ഷാത്കരിക്കുകയാണ് വേണ്ടത്. പിന്നെ പറഞ്ഞു, ഉദരമുപാസതയ ഋഷിവർത്മസുകൂർപ്പദൃശ പരിസര പദ്ധതി ഹൃദയമാരുണയോദഹരം തഥ ഉദഗാതനം തഥവധാമ ശിരപരമം പുനരിഹയൽ സമേത്യ നപതന്തി കൃതാന്തമുഖേ. ഓരോ ഉപാസകന്മാരും ഈശ്വരനെ ഓരോ പ്രകാരത്തിലാണ്, ഓരോ പ്രതീകങ്ങളിലായിട്ടാണ് കാണുന്നത്. പ്രതീകങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഇതിലാണ് നമ്മൾ പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത്. വസ്തുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ പ്രതീകങ്ങൾ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ബുദ്ധി അതിനനുസരിച്ച് വരാതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രതീകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എണ്ണസംഖ്യയെക്കുറിച്ച് വേണ്ട വിവരം ഉണ്ടാവില്ല. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്യും? 1, 2, 3, 4 ഇങ്ങനെ കാണിക്കാനായിട്ട് കയ്യിന്റെ വിരൽ ഇങ്ങനെ ഉയർത്തി കാണിക്കും. ഈ കയ്യിന്റെ വിരൽ എണ്ണസംഖ്യയാണോ?
എണ്ണസംഖ്യയല്ല, പക്ഷെ എണ്ണസംഖ്യയെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങൾ കാണുന്ന സമയത്തോ കുട്ടിക്ക് എന്താണ് എണ്ണസംഖ്യ എന്ന് മനസ്സിലാക്കാനും കഴിയും. പിന്നെ കുറെ ഉയർന്നു കഴിഞ്ഞാലോ പിന്നെ പ്രതീകങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കൊന്നും ചെയ്യാറില്ല, വേണ്ട ആവശ്യമില്ല. എന്നാ ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രതീകങ്ങളുടെ ഒക്കെ ആവശ്യം നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് രൂപരഹിതനായ ഈശ്വരന് രൂപത്തിന്റെ സഹായത്തോടുകൂടി രൂപം കൊടുക്കുന്നതും, നാമല്ലാത്ത ഭഗവാന് ഓരോരോ നാമങ്ങൾ കൊടുക്കുന്നതും, പ്രതിമ ഇല്ലാത്ത ഭഗവാന് രൂപവും പ്രതിമയൊന്നും ഇല്ലാത്ത ഭഗവാന് പല പ്രതിമകളും പല ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. രൂപരഹിതമായ ആ ഈശ്വരനെ മനസ്സിലാക്കാനായിട്ടാണ് പല രൂപങ്ങളും പല നാമങ്ങളും പല പൂജാവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു ആദരവ് നമുക്ക് തോന്നും. ഈ ആദരവ് ഈശ്വരനോട് ക്ഷേത്രങ്ങളിൽ കാണുന്ന സമയത്ത് ഏത് പ്രകാരത്തിലുള്ള ആദരവാണോ നമുക്ക് ഉണ്ടാവുന്നത്, ആ ആദരവ് ലോകത്തോട് മുഴുവൻ തോന്നുന്നത് വരെ ആ ഒരു ക്ഷേത്രോപാസനകളിലൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ഉപാസനകളിലൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ക്ഷേത്രം വേണ്ട, വഴിപാട് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ആവശ്യമാണ്. കാരണം നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് ഉയർന്നു കഴിഞ്ഞിട്ടില്ല. സത്യം ഇതൊക്കെയാണ് എന്നൊക്കെ അറിയാമെന്നല്ലാതെ വ്യാവഹാരികമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും കേൾക്കാനൊക്കെ സാധിക്കുന്നല്ലാതെ ഇത് ഈ അനുഭവത്തിലേക്ക് നമ്മൾ ഉയരുന്നത് വരെ ഈ പ്രതീകങ്ങളുടെ ഒക്കെ സഹായം നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ ഋഷിമാരും ഓരോരോരോരോ പ്രതീകങ്ങളെ സ്വീകരിച്ച് ആ പ്രതീകങ്ങളെ ഈശ്വരനായിട്ട് കണ്ട് ഉപാസിക്കുന്നത്. ചിലർ ഹൃദയത്തിൽ മനസ്സിനെ തന്നെ ഈശ്വരനായിട്ട് കാണുന്നുണ്ട്. ചിലരാവട്ടെ ഈ മണിപൂരക ചക്രത്തെ ഈശ്വരനായി കാണുന്നുണ്ട്. അനാഹതം മണിപൂരകം ഒക്കെ ഓരോ ചക്രങ്ങളാണ്, അജ്ഞാനൊക്കെ ചക്രങ്ങളെ പറയും. ആ ചക്രങ്ങളിൽ ഈശ്വരനെ കാണുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും ക്ഷേത്രാദി സങ്കേതങ്ങളിൽ ഈശ്വരനെ ദർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോരോരോ പ്രതീകങ്ങളുടെ സഹായത്തോടെ ആ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ ഘട്ടങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാണ്. ഇതൊക്കെ ശരിയാണ്. ഏത് പ്രതീകങ്ങളിൽ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ഏത് പേരുകളിൽ പറഞ്ഞാലും യാതൊരു കുഴപ്പവും ഇല്ല. ഇതെല്ലാം ഈ പേരുകളെ കൊണ്ടൊക്കെ സൂചിപ്പിക്കപ്പെടുന്നത് ആര് തന്നെയാണ്? ഒരേ ഈശ്വരൻ തന്നെയാണ്. ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമായിട്ട് പറയും, ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. അല്ലയോ അർജുന, ഏ യഥാമാം പ്രപദ്യന്തേ, ആര് എന്നെ ഏതേത് പ്രകാരത്തിലാണോ ഭജിക്കുന്നത് താം തഥൈവ ഭജാമ്യഹം, ഞാൻ അവരെ അതേ പ്രകാരത്തിൽ തന്നെ ഭജിക്കുന്നു, തിരിച്ചും ഭജിക്കുന്നു എന്നാണ്. വിഷ്ണുവായിട്ട് വേണേ വിഷ്ണുവായി കാണാം, ശിവനായി കാണണോ ശിവനായി കാണാം. ഇങ്ങനെയാണല്ലോ വേദങ്ങളിലൊക്കെ ഇന്ദ്രനായി കാണുന്നുണ്ട്, അതുപോലെ തന്നെ പല ഗ്രഹങ്ങളായി ദർശിക്കുന്നുണ്ട്, വായു ആയിട്ട് ഈശ്വരനെ പൂജിക്കുന്നുണ്ട്, അങ്ങനെ പല പേരിലാണ് പറയുന്നത്. ഏകമേകേവ ദന്ത്യഗ്നിം മനുമഞ്ഞേ പ്രജാപതിയും, ചിലർ പ്രജാപതിയായിട്ട് പൂജിക്കുന്നുണ്ട്, ചിലരാവട്ടെ സൂര്യനായിട്ട് ഈശ്വരനെ ദർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതേത് പ്രകാരത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പേരുകൾക്കൊന്നല്ല പ്രാധാന്യം. ഏത് പേരിൽ പറഞ്ഞാലും ആ പറയപ്പെടുന്നവൻ ആര് തന്നെയാണ്? സാക്ഷാത് സർവേശ്വരൻ തന്നെയാണ്. സർവത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ്. ഏത് പേര് പറഞ്ഞു എന്നുള്ളതല്ല, ഏത് പേര് പറഞ്ഞാലും, ഇന്ദ്രൻ എന്ന് പറഞ്ഞാലും നീ വായു എന്ന് പറഞ്ഞാലും, ഇതൊക്കെ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന പര്യായ പദങ്ങളായിട്ട് മഹർഷി ദയാനന്ദ സരസ്വതി എടുത്തു പറയുന്നുണ്ട് സത്യാർത്ഥ പ്രകാശത്തില്. വായു എന്നുള്ളതും ഈശ്വരനെ സൂചിപ്പിക്കുന്ന പേരാണ്. ഇന്ദ്രൻ എന്നുള്ളത് എന്താണ്? അതും ഈശ്വരനെ സൂചിപ്പിക്കുന്ന പേര് തന്നെയാണ്. എന്താ ഇന്ദ്രൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഇരാം ദദാതി ഇത് ഇന്ദ്ര, അന്നത്തെ പ്രദാനം ചെയ്യുന്നവൻ ആരാണോ അവനാണ് ഇന്ദ്രൻ. ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഈ തരത്തിൽ അഗ്നി എന്ന് പറഞ്ഞാലോ പ്രകാശ സ്വരൂപനായ ഈശ്വരൻ എന്നാണ് അർത്ഥം. ആ അടുപ്പ് കത്തുന്ന അഗ്നിയെ മാത്രമല്ല അവിടെ കാണുന്നു പറയുന്നത്, അടുപ്പിൽ കത്തുന്ന തീ മാത്രമല്ല അഗ്നി, പ്രകാശ സ്വരൂപനായ ദേവൻ എന്നാണ് അവിടെ അർത്ഥം. ഇങ്ങനെ ഏതേത് പേരിൽ പറഞ്ഞാലും അതിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പറയപ്പെടുന്നത് എത്തിച്ചേരുന്നത് എവിടേക്ക് തന്നെയാണ്? സാക്ഷാൽ ഈശ്വരങ്ങളിലേക്ക് തന്നെയാണ്. സർവത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന ആത്മാവിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് എന്ന് പറയാണ്. അതാണല്ലോ ഏതാ ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറഞ്ഞത്. ആകാശത്തിൽ നിന്ന് പതിക്കുന്ന തോയം വെള്ളം ഏത് പ്രകാരത്തിലാണോ അവസാനം സാഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്, ഇതേപോലെ സർവദേവ നമസ്കാരം, സർവദേവ നമസ്കാരം ഏത് ദേവന്റെ പേര് പറഞ്ഞ് നമസ്കരിച്ചാലും എത്തുന്നത് സർവേശ്വരങ്കിലേക്ക് തന്നെയാണ്. കേശവം പ്രതികച്ഛതി, കേശവനിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് പറയാണ്. അതാണ് ഒരു ശ്ലോകത്ത് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, സുഹൃത വിചിത്രയോനിഷു വിഷഞ്ഞിവഹേതുതയാ തരതമതശ്ചകാസ്യനവൽ സുഹൃതാനുകൃതി അഥ വിധഥാ സമൂഷ വിതഥം തവ ധാമ സമം വിരജധിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം. അങ്ങേ വിചാരിക്കുന്നവര് ഓരോരുത്തരും ഓരോ പ്രകാരത്തിലാണ് ഉപാസിക്കുന്നത്. ചിലർ കർമ്മത്തിലൂടെ അങ്ങയെ ആരാധിക്കുന്നു, ചിലരാവട്ടെ ഭക്തിയിലൂടെ അങ്ങയെ ആരാധിക്കുന്നു, ചിലരാവട്ടെ ജ്ഞാനത്തിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നു. വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ് നമ്മുടെ ആചാര്യന്മാര് നമുക്കായിട്ട് പറഞ്ഞു തന്നത്. ഇത് ഭാരതത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്.
എന്താണ് ഇവിടെ ഒരു മാർഗ്ഗേ ഈശ്വരങ്കിലേക്ക് എത്താനുള്ളൂ എന്ന് പറയുന്നില്ല. മുക്തിയിലേക്ക് വരാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, ഇതിലെ തന്നെ പോയാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പല മാർഗങ്ങളും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ അദ്ദേഹം പറയും തലയ്ക്കനുസരിച്ചുള്ള തൊപ്പിയാണ് എന്നാണ്. തലയ്ക്കനുസരിച്ചുള്ള തൊപ്പി ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നർത്ഥം. ഏത് തൊപ്പിയെ വേണമെങ്കിൽ നമ്മുടെ തലയ്ക്കനുസരിച്ച് ഏത് തൊപ്പി വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതായത് ഏത് സമ്പ്രദായത്തെ വേണമെങ്കിലും സ്വീകരിക്കാം. കർമ്മ സമ്പ്രദായത്തെ സ്വീകരിക്കണേ സ്വീകരിക്കാം. അതാ ബാലഗംഗാധര തിലകനൊക്കെ ഭഗവത്ഗീതയെ കർമ്മയോഗമായിട്ടാണ് കണ്ടത്, കർമ്മം ചെയ്യാനുള്ള ആഹ്വാനമായിട്ടാണ് ഗണിച്ചത്. ഓരോരുത്തർക്കും ഓരോ രീതി കാണാം. പിന്നെ ഭക്തിയിലൂടെ ഭക്തിയായിട്ട് കണ്ടവരുമുണ്ട്. അനവധി ആളുകൾ ഭക്തിയായിട്ട്, ജ്ഞാനേശ്വരനൊക്കെ ഭക്തിയാണ് പ്രധാനം എന്നാ പറഞ്ഞത്. അങ്ങനെ വേണേ അങ്ങനെയാവാം. ശങ്കരാചാര്യസ്വാമികളോ, ശങ്കരാചാര്യസ്വാമികൾ ജ്ഞാനം തന്നെയാണ് ഗീത ജ്ഞാനഭാഷ്യമാണ് താൻ രചിച്ചത്. ഏതും ഏത് മാർഗവും ശരി തന്നെയാണ്. ഏത് മാർഗത്തെ വേണേ സ്വീകരിക്കാം. ഈശ്വരനെ സ്വീകരിക്കാൻ എന്ന മാർഗം, സേവിക്കാൻ എന്ന മാർഗം മാത്രമേ ഉള്ളൂ, പൂജ മാത്ര മാർഗം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഏത് മാർഗത്തെ വേണമെങ്കിലും, തന്ത്രമാർഗത്തെ വേണേ അതിനെ സ്വീകരിക്കാം. ഇനി വേദങ്ങളിൽ തന്നെ കർമ്മകാന്ഡത്തിൽ പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താ അഗ്നിഹോത്രം, അതുപോലെ തന്നെ പഞ്ചമഹായജ്ഞങ്ങൾ, ഗൃഹസ്ഥന്മാർ അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അഗ്നിഹോത്രം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മകാന്ഡത്തിലൂടെ വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ്. അനവധി അനവധി മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയെന്നല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതാണോ നിന്റെ കർമ്മം, ആ കർമ്മം തന്നെ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്ന ഭാവത്തോടെ, അല്ലെങ്കിൽ നിസ്വാർത്ഥമായും കൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യണേ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലെന്താണ്, അതും ഈശ്വരങ്ങളിലേക്ക് എത്താനുള്ള മാർഗം തന്നെയാണ്. ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം ആണല്ലോ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷുഗതാജന. ഫലേച്ഛ കൂടാതെ നിസ്വാർത്ഥമായി ലോകത്തിന് വേണ്ടി താൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. അതവിടെ പറഞ്ഞത് അഭിവിപണ്യവ, ഫലേച്ഛ കൂടാതെയുള്ള കർമ്മവും എന്താണ്, ഈശ്വരാരാധനയ്ക്കുള്ള മാർഗം തന്നെയാണ്. ഇങ്ങനെ ഏതേത് മാർഗത്തെ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാനുള്ള അധികാരം നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. ഏതും സ്വീകരിക്കാം, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഓരോരുത്തരുടെയും മാനസികമായ അഭിരുചിക്കനുസരിച്ച് ഏത് മാർഗത്തെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. തലയ്ക്കനുസരിച്ചുള്ള തൊപ്പിയാണ്, ഏത് സ്വീകരിക്കാം. എന്നിട്ട് പറഞ്ഞു, സുഹൃത പുരേഷ ഭീഷ ബഹിരന്തര സംവരണം തവ പുരുഷം വദന്തി അഖില ശക്തി ധൃതം ശകൃതം ഇതി നിർഗതിം വിവിച്ച കവയോ നികമാവപനം ഭവത ഉപാസതേങ്ക്രിമഭവം ഭുവി വിശ്വസിതാഹ. സുഹൃത പുരേഷ മീഷ ബഹിരന്തര സംവരണം, ഇവിടെ കാണുന്ന എല്ലാറ്റിൻ്റെയും ഉള്ളില് പുരേഷ അമീഷ ബഹിരന്തര സംവരണം, ഉള്ളിലും പുറത്തും എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്, ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഒന്നും ഏകവും രണ്ടില്ലാത്തതുമായ ഈശ്വരനെ പോലെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു വസ്തു വേറല്ല, ഉപമിക്കാൻ പറ്റുന്ന യാതൊന്നും ഈ ലോകത്തിലില്ല. രണ്ടില്ലാത്തതുമായ ഒരേ ഒരു ഏകം മാത്രമാണ്, ഞാൻ പറയാം ഏകം ഏവ, ഒന്നേ ഉള്ളൂ. അദ്വിതീയം ബ്രഹ്മ, രണ്ടുണ്ട് പറയാൻ കഴിയോ? രണ്ടാമതായിട്ട് അതുപോലെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വസ്തു വേറെ ഉണ്ടോ? അതില്ലാനും അദ്വിതീയമാണ്. അദ്വിതീയമായ ആ ബ്രഹ്മം മാത്രമാണ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യവതെ, മധ്യത്തിലുവതെ, അവസാനത്തിലുവതെ, അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരേ വിഷയം തന്നെ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇതിനെ ആവർത്തിക്കാൻ കാരണം, നല്ല വിഷയം ഇതിപ്പം നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിക്കാൻ കാരണം. പറയാൻ ഒരു തവണ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും, എന്നിട്ടല്ല മനസ്സിലാവുന്നില്ലല്ലോ നമുക്കൊന്നും. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയാണ്. തവ പുരുഷം വദന്തി അഖിലശക്തി ധൃതോംശകൃതം, എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് അഖിലശക്തി, എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ആ ഒരു ഈശ്വരൻ തന്നെയാണ്. കണ്ണിനെ കാണിപ്പിക്കുന്നതും അതുപോലെ ചെവിയെ കേൾപ്പിക്കുന്നതും അതുപോലെ എല്ലാ ഇന്ദ്രിയ, കണ്ണെന്ന് പറയേണ്ട എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തക പ്രചോദകമായും കൊണ്ട് വർത്തിക്കുന്നത് ആ ഒരു ഭഗവാനാണ്. അതാണ് കേനോപനിഷത്തിൽ കാണാം, കേനേഷിതം പദതി പ്രേഷിതം മന കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചനിമാം വദന്തി ചക്ഷുശ്രോത്ര കൗദേവോ വിനക്തി. ഏതൊരു ദേവന്റെ പ്രേരണയാലാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കപ്പെടുന്നത്? ഏതൊരു ദേവന്റെ കാരണം കൊണ്ടാണ് കണ്ണ് കാണുന്നത്? ഏതൊരു ദേവന്റെ സഹായം കൊണ്ടാണ് ചെവി കേൾക്കുന്നത്? ഏതൊരു ദേവനാണ് പ്രാണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാണ്, ആ ഈശ്വരന്റെ സഹായം കൊണ്ടാണ് കണ്ണ് കാണുന്നത്. ആ ഭഗവാനാണ് എല്ലാറ്റിനെയും കാണിപ്പിക്കുന്നത്. കണ്ണിന്റെയും കണ്ണാണ്, ചെവിയുടെയും ചെവിയാണ്. ശ്രോത്രസ്യ എന്ന ശ്രുതം ചെവിയെ കൊണ്ട് കേൾക്കാൻ കഴിയില്ല. ശ്രോത്രം ചെവിക്ക് കേൾക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഉണ്ടായിട്ടാണ്, ബ്രഹ്മ ഉണ്ടായിട്ടാണ്. ഇങ്ങനെ സർഗല ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമായും കൊണ്ട് നിൽക്കുന്നത് ആ ശിവനാണ്, ഉള്ളിലുള്ള ചൈതന്യമാണ്. ചൈതന്യമാണ് ആ ബ്രഹ്മം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ആ ഈശ്വരൻ തന്നെയാണ്.
ഭവത ഉപാസതേഘ്രിമഭവം ഭുവി വിശ്വസിതാഹ. ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ നിൽക്കുന്ന കാരണമാണ് ആ ഈശ്വരൻ എന്ന് ആരറിയുന്നുവോ അവനാവട്ടെ പിന്നെ മരണത്തെ അതിക്രമിക്കുന്നു, പിന്നെ അവനൊരിക്കലും മരണം ഉണ്ടാവില്ല. ജനിച്ചവനല്ല, താൻ ജനിച്ചവനും മരിച്ചവനും അല്ല, മറിച്ച് ആ ഈശ്വരൻ തന്നെയാണ് എന്ന അനുഭവത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നാണ്. സകലത്തിന്റെയും കാരണമാകുന്നു എന്ന് പറയാണ്. ദുരവകം ആത്മതത്വ നിഗമായ തവാത്തനോ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിത് അപവർഗമഭീശ്വരതയെ ചരണ സരോജ ഹംസ കുലസംഘ വിസൃഷ്ടഗൃഹാ. അങ്ങയെക്കുറിച്ച് ദുരവകം ആത്മതത്വ നിഗമായ തവാത്തനോ, ഭഗവത് ജ്ഞാനെന്ന് പറഞ്ഞാൽ പ്രധാനം തന്നെയാണ്, ജ്ഞാനം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം വസ്തുത തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ജ്ഞാനം എല്ലാവർക്കും കഴിയുന്നതല്ല, കുറച്ച് പ്രയാസമാണ്. ധീരന്മാരായവർക്ക് ജ്ഞാനമാർഗത്തിലൂടെ പോകാൻ സാധിക്കൂ. അത് കഴിച്ച് ജ്ഞാനം മോശമാ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ജ്ഞാനമാണ് ഈശ്വരൻ എന്നാ പറഞ്ഞത്, ജ്ഞാനം മോശമാന്നല്ല. സാധാരണക്കാർക്ക് കഴിയുന്നത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊരു വിശിഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. അതാ ഇവിടെ ഉള്ള ഈ നാട്ടിലുള്ള കുന്നിന്റെ മുകളിൽ നിന്നും കയറിയാൽ പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് എവറസ്റ്റിന്റെ മുകളിൽ കയറിയാലോ, അന്നേരാണ് പത്രങ്ങളിലോടൊക്കെ നമ്മുടെ ഫോട്ടോ ഒക്കെ പുറമേക്ക് കാണും. എന്താ കാരണം? എല്ലാവർക്കും കയറാൻ കഴിയാത്ത പർവ്വതമായത് കൊണ്ടാണ്. അപ്പൊ ജ്ഞാനം എല്ലാവർക്കും സാധിക്കില്ല എന്നതുകൊണ്ട് അതൊരു മോശമെന്ന് പറയാൻ പറ്റില്ല. വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയും, മീഞ്ചാപ്പയിലെ തിരക്ക് ഒരിക്കലും വൈരക്കടയിൽ കാണില്ല എന്ന് പറയും. മീഞ്ചാപ്പയിൽ ധാരാളം ആൾക്കാർ പോയിരിക്കുന്നുണ്ടെങ്കിലും വൈരക്കടയിൽ അത്ര ആളെ കാണില്ല. അത് വിചാരിച്ച് ഏതാ ശ്രേഷ്ഠം, മീഞ്ചാപ്പയാണോ വൈരക്കടയാണോ കേമം? അതുകൊണ്ട് ജ്ഞാനം ഒരിക്കലും മോശമല്ല, പക്ഷെ എന്നാൽ പോലും സാധാരണക്കാർക്ക് അത് അത്ര ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ, ഭഗവാന്റെ മനോഹരങ്ങളായ ചരിത്രങ്ങൾ അടങ്ങിയ കഥകൾ കേൾക്കുന്ന സമയത്താണ് നമുക്കൊരു ഭക്തി ഉണ്ടാവുക. അങ്ങനെ മതി, നല്ല എളുപ്പമുള്ള പരിപാടിയാണ് ഭഗവത് കഥകൾ കേൾക്കുക. ആ കഥകൾ കേൾക്കുന്ന സമയത്ത് ആദ്യം ശ്രവണം, പിന്നെ കീർത്തനം, പിന്നെ മനനം, നിധിധ്യാസനം, ഈ ഒരു മാർഗത്തിലൂടെ അങ്ങനെ പോയാലോ വളരെ എളുപ്പമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം പറയുന്നുണ്ടല്ലോ. ആദ്യം ഭഗവത് കഥകൾ കേൾക്കുക, ആ കേൾക്കുന്ന വിഷയത്തെ കീർത്തിക്കുക, പിന്നെ സ്മരിക്കുക. പാദസേവനം, ഭഗവാന്റെ പാദങ്ങളാണ് ഈ ലോകങ്ങളിൽ കാണുന്ന എല്ലാ പാദങ്ങളും എന്ന് മനസ്സിലാക്കി ലോകത്തിൽ കാണുന്ന എല്ലാ പാദങ്ങളെയും സേവിക്കുക. പാദസേവനം, അർച്ചനം, അർച്ചിക്കുക, വന്ദിക്കുക. ഈ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോവാം. അതാണ് ഭക്തിയുടെ മാർഗം. വളരെ എളുപ്പമാണ്. എന്നാ പരിരക്ഷന്തി കേചി തപവർഗമഭി ഈശ്വരതയെ ചരണ സരോജ ഹംസ കുലസംഘ വിസൃഷ്ടഗൃഹാഹ. അങ്ങനെ ഭക്തിയുടെ മാർഗത്തിലൂടെ ഭഗവത് നാമങ്ങൾ കീർത്തിച്ച് സഞ്ചരിക്കുന്നവർക്കാവട്ടെ മോക്ഷം പോലും വേണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. മോക്ഷം പോലും വേണമെന്ന് അവർ വിചാരിക്കുന്നില്ല. കാരണം മോക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും കിട്ടേണ്ടതല്ല എന്ന് അവർക്കറിയാം. സ്വതയ മുക്തന്മാരാണ് നമ്മളെല്ലാവരും. മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥ കിട്ടേണ്ടത് അജ്ഞാനം കൊണ്ടാണ് മോക്ഷം ഉണ്ടെന്ന് തോന്നിപ്പോയത്. മോക്ഷം എന്നുള്ള അവസ്ഥ പോലും അജ്ഞാനത്തിലേ ഉള്ളൂ. നമ്മളിപ്പം കണ്ണ് കാണാതെ, ഉദാഹരണം പറയുകയാണെങ്കിൽ, കണ്ണട കണ്ണിന്റെ മുകളിൽ തന്നെ വെച്ച് നാല് ഭാഗം തിരയുകയാണ്, എവിടെയാ കണ്ണട എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. കുറെ കഴിഞ്ഞ സമയത്താണ് എന്തുണ്ടായത്, കണ്ണിന്റെ മുകളിൽ തന്നെ കണ്ണട ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല, ഒന്ന് തിരിച്ചു കിട്ടിയിട്ടുമില്ല, തിരിച്ചറിവ് മാത്രമേ ഉണ്ടായുള്ളൂ. ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഒന്ന് തിരിച്ചു കിട്ടിയിട്ടുമില്ല, കണ്ണിന്റെ മുകളിൽ തന്നെ കണ്ണട ഉണ്ട് എന്ന തിരിച്ചറിവ് മാത്രമാണ് ഉണ്ടായത്. ഈ തിരിച്ചറിവ് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവിനെയാണ് നമ്മുടെ ആചാര്യമാര് മുക്തി എന്ന് പറയുന്നത്. അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മയെ കൊണ്ട് താൻ അജ്ഞനാണ്, ബദ്ധനാണ് എന്നൊക്കെ തോന്നുകയാണ്. കണ്ണട എവിടെയോ പോയി എന്നൊക്കെ തോന്നിയതാണ്. കുറെ കഴിഞ്ഞു ശരിയായ ജ്ഞാനം വന്ന സമയത്തോ കണ്ണട കണ്ണിന്റെ മുകളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. ഇതേപോലെ താൻ യഥാർത്ഥത്തിൽ മുക്തം തന്നെയാണെന്ന് ബോധ്യപ്പെടുകയാണ്, തിരിച്ചറിയുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭക്തിയുടെ സഹായത്തോടുകൂടി അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും പിന്നെ മുക്തി എന്നൊരവസ്ഥ തിരിച്ചറിയുക വേണമെന്ന് അവരാവശ്യപ്പെടുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാവും താൻ സ്വയമേവ മുക്തം തന്നെയാണ് എന്ന് മനസ്സിലാവും. ചരണ സരോജ ഹംസ കുലസംഘ വിസൃഷ്ട ഗൃഹാഹ. അവരാവട്ടെ ഗൃഹങ്ങളെയും വീടിനെയും കുടുംബങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാറ്റിനും അടിസ്ഥാനമായ ആ ഈശ്വരനെ തന്നെ അനന്യഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി വിചാരിച്ചും കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നു എന്നാണ്. നിഷ്കപടമായ നിർവ്യാജമായ ആ ഭക്തിയാണ്, ഭക്തി മാത്രമാണ് അവർക്ക് ഭഗവാനോടുള്ളത്. പിന്നെ പറഞ്ഞു, തദ്നുപഥം കുലായമിതം ആത്മസുഹൃപ്രിയ വത്സരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനീച നപതരമന്ദ്യഹോ അസതുപാസനയാത്മഹനോ യതനുശയാ ഭ്രമന്തിരുഭയേ കുശരീരഭൃതാ. തദനുപഥം കുലായമിതം, ഇതം കുലായം ഈ ശരീരം, തദനുപഥം ഭഗവാൽപരമാക്കി തീർത്താൽ ധാർമ്മികമായ തരത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്തും കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഈ ശരീരം കൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ശരീരം എങ്ങനെയായിരിക്കും? ആത്മസുഹൃൽ പ്രിയവൽ ചരതി, സ്വന്തം പ്രിയപ്പെട്ടവനെ പോലെ ബന്ധുവനെ പോലെയൊക്കെ നമ്മൾ സഹായിക്കും.
ധാർമ്മികമായ കർമ്മങ്ങളൊക്കെ ചെയ്തും കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ശരീരം കൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാവും. നേരെ വിരുദ്ധമായിട്ടാണെങ്കിലോ, ശരീരം കൊണ്ട് അധാർമ്മികമായ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ, അങ്ങനെയുള്ള ഈ ശരീരം കൊണ്ട് നമുക്ക് നാശമാണ് ഉണ്ടാവുക. അസതുപാസനായ ആത്മഹനോ, നമ്മൾ താഴോട്ട് കീഴ്പോട്ട് പോവുക ചെയ്യുക. നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണം എന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റ് വസ്തുക്കളൊന്നല്ല നമ്മളെ ഉയർത്തുന്നത്, നമ്മളുടെ കർമ്മങ്ങൾ തന്നെയാണ്. ശരീരം കൊണ്ട് നാം ചെയ്യുന്ന സ്വധർമാനുഷ്ഠാനം തന്നെയാണ് നമ്മെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതും താഴേക്ക് നശിപ്പിക്കുന്നതും താഴത്തേക്ക് താഴ്ത്തുന്നതും. അപ്പൊ അതുകൊണ്ട് സൽക്കർമ്മങ്ങളാണ് ശരീരം കൊണ്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭാവിയിൽ സന്തോഷത്തോടുകൂടി സുന്ദരമായി ജീവിക്കാൻ സാധിക്കും. ഇന്ന് എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ട്, അതിനുള്ള കാരണം എന്താ? നമ്മൾ ഇന്നലകളിൽ ചെയ്തതായ ദുഷ്കർമ്മത്തിന്റെ ബാക്കിയാണെന്ന് അനുഭവിക്കുന്നത്. ഇനി ഇന്നെന്തെങ്കിലും ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിലോ, അതിനുള്ള കാരണം എന്താ? ഇന്നലകളിൽ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ ഫലമാണെന്ന് സുഖമായിട്ട് അനുഭവിക്കുന്നത്. അപ്പൊ നാളെ ഇനി സുഖമാവണം, എന്ത് വേണം? ഇന്ന് കിട്ടിയ ഈ ശരീരം കൊണ്ട് തദനുപഥം, ഈശ്വരാനുപഥമായും കൊണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സത്യസ്വരൂപനാണ്, ധർമ്മസ്വരൂപനാണ്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലൂടെ ആര് സഞ്ചരിക്കുന്നുണ്ടോ അവർക്ക് ഈ ശരീരം കൊണ്ട് ഭാവിയില് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് കാളിദാസൻ പറയും, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ശരീരം തന്നെയാണ് ഖലു ധർമ്മസാധനം, ധർമ്മത്തിന്റെ ഉപകരണം എന്നാണ്. ധർമ്മത്തിന്റെ ഉപകരണമായ ഈ ശരീരം കൊണ്ട് ധാർമ്മികമായിട്ട് ആര് ജീവിക്കുന്നുണ്ടോ അവർക്ക് ഈ ശരീരം കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്. ശരീരമാവട്ടെ അവരുടെ മുമ്പിൽ പ്രിയനായിട്ടും സുഹൃത്തായിട്ടും ഒക്കെ നിൽക്കപ്പെടുന്നു, വളരെ അനുകൂലമായും കൊണ്ട് നിൽക്കുന്നു അർത്ഥം. ഇനി നേരെ വിരുദ്ധമായിട്ടാണെങ്കിലോ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ശരീരം കൊണ്ട് കിട്ടുക. നാം ചെയ്യുന്ന കർമ്മത്തിന്റെ അപകടകരമായ ഫലം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി, ദുഷ്കർമ്മത്തിന്റെ ഫലം മഹാ അപകടമായിട്ടായിരിക്കും കിട്ടുക, അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. അവിടെ പറഞ്ഞത് ഇതിന് പറഞ്ഞു, നപതരമന്ത്യഹോ അസതുപാസനയ ആത്മഹനോ യതനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃത. ഈ ജന്മം കിട്ടിയിട്ടും ആര് ആ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി തീരേ ശ്രമിക്കുന്നില്ലയോ അവൻ അങ്ങനെയുള്ളവനാണ്, ആത്മഹന, ആത്മഹത്യ ചെയ്തവനാണ് എന്ന് പറയാണ്. കുറച്ചെങ്കിലും ശ്രമിക്കണം എന്നാ, മുഴുവനായി ശ്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അല്പം തന്നെങ്കിലും. ഇതേ പറയല്ലോ, സ്വല്പമപ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോഭയാൽ, സ്വല്പം ചെയ്യുന്നത് പോലും വളരെ വലിയ ഭയത്തിൽ നിന്ന് അവ രക്ഷിക്കുന്നു എന്നാണ്. അപ്പം കുറച്ചെന്തെങ്കിലും ചെയ്യണം. തീരെ ചെയ്യാത്തവന്റെ കാര്യം എന്താ? മഹാകഷ്ടം തന്നെയാണ്. ആത്മഹന, അവനാണ് ആത്മഹത്യ ചെയ്തവൻ എന്ന് പറയാണ്. നമ്മൾ ആത്മഹത്യ ചെയ്തവൻ എന്ന് പറഞ്ഞത് ആരൊക്കെയാ? എന്താ, തൂങ്ങിച്ചത്തവനെയും അല്ലെങ്കിൽ വണ്ടിക്ക് തല വെച്ച് ചാവുന്നവനെയൊക്കെയാണ് ആത്മഹത്യ ചെയ്തവൻ എന്ന് പറയുക. എന്നാ വേദാന്തത്തിന്റെ ഭാഷയെ പറയുന്ന സമയത്ത് ഈശ്വരനെ ഈ ജന്മം കിട്ടി അത് വേണ്ടതുപോലെ ഉപയോഗിക്കാത്തവരൊക്കെ ആത്മഹത്യ ചെയ്തവരാണ് എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിഭൃതമരുൻ മനോക്ഷദൃഢയോഗയുജോ ഹൃദയൻ മുനയ ഉപാസതേ തതരയോപിയുസ്മരണാൽ സ്ത്രീയ ഉരകേന്ദ്ര ഭോഗഭുജദണ്ഡ വിശക്തധിയോ വയമപിതേ സമാ സമദൃശോംഘ്രിസരോ ജസുധാ. നിഭൃതമരുൻ മനോക്ഷദൃഢയോഗയുജോ ഹൃദയൽ മുനയ ഉപാസതേ. ഭഗവാനെ നല്ലതുപോലെ അറിഞ്ഞും കൊണ്ട് ഭഗവാനെ തന്നെ ഉള്ളിലാക്കിയും കൊണ്ട് നിരന്തരമായ ധ്യാന തപോ ധ്യാനത്തിലൂടെയും തമസിലൂടെയൊക്കെ ആരാധിക്കുന്ന മഹർഷിമാരുണ്ടല്ലോ, ആ മഹർഷിമാര് ഏതൊരു പദവിയെ തന്നെയാണോ പ്രാപിക്കുന്നത് അതേ പദവി തന്നെ ആരും പ്രാപിക്കുന്നു? അരയോപി യുസ്മരണാൽ, അരികൾ പോലും, അരികൾ ശത്രുക്കൾ എന്നാണ് അർത്ഥം. ഭഗവാന്റെ ശത്രുക്കൾ പോലും എവിടേക്ക് എത്തുന്നു? മഹർഷിമാര് പ്രാപിക്കുന്ന അതേ പദവിയിലേക്ക് തന്നെ എത്തുന്നു എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഈശ്വരനെ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ വിചാരിച്ചാൽ മതി എന്നാണ് ഭാഗവതത്തിലെ സന്ദേശം. ഏന കേന പ്രകാരേണ മന കൃഷ്ണയെ നിവേശയേ എന്ന് പറയും. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ മനസ്സിനെ കൃഷ്ണനിലേക്ക് നിവേശിപ്പിക്കുക മാത്രമേ വേണ്ടൂ. ഗോപ്യ കാമാൽ, ഗോപസ്ത്രീകൾ കാമഭാവത്തോടുകൂടിയാണ് വിചാരിച്ചത്, അവർക്ക് മുക്തിയെ പ്രാപിക്കാൻ കഴിഞ്ഞു. ഭയാൽ കംസ, ഭയത്തോടുകൂടിയാണ് കംസൻ ഭഗവാനെ വിചാരിച്ചത്, അതുകൊണ്ട് കംസനും ഭഗവാനിലേക്ക് എത്താൻ കഴിഞ്ഞു. എന്താണ് ദേശാൽ ചൈത്യാദയോ നിർവാഹ, ദേഷ്യത്തോടുകൂടിയാണ് ശിശുപാലാദികളൊക്കെ, ശിശുപാലൻ, പൗണ്ഡ്രകൻ, ഇവരൊക്കെ ഭഗവാൻ എങ്ങനെയാ വിചാരിച്ചത്? ദേഷ്യത്തോടുകൂടി ശത്രുവായിട്ട് വിചാരിച്ചിട്ട് പോലും എവിടേക്ക് എത്താൻ കഴിഞ്ഞു? ഭഗവാനിലേക്ക് എത്താൻ കഴിഞ്ഞു. കാരണം മനസ്സിൽ ഭഗവത് സ്മരണം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശത്രുവാകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടായി എന്ന് വരും. അങ്ങനെയാണല്ലോ, നമുക്കിപ്പോ മിത്രങ്ങളേക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുക ആരെ കുറിച്ചായിരിക്കും? ശത്രുക്കളെ കുറിച്ചായിരിക്കും. കാരണം നമ്മളെ ശത്രു എങ്ങനെ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ അവൻ എങ്ങോട്ടാ പോണത്, അവൻ എന്താ ചെയ്യുന്നത്, അവൻ എവിടേക്കാ പോണത്, അവൻ ഓടക്കാളിക്കിന്റെ മുകളിൽ കലം കമത്താൻ വേണ്ടി പോവുകയാണോ, ഇതൊക്കെ അങ്ങനെ നോക്കും. കാരണം എന്താ? കാരണം തന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണെന്നുള്ള ആ വിചാരം മനസ്സിലുണ്ടാവേ. ആ ഒരു കാരണത്താൽ ഏത് സമയത്തും മിത്രങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ സ്മരിക്കുക ശത്രുക്കളെയാണ്. അതുകൊണ്ട് ഭക്തന്മാർ സ്മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആര് വിചാരിക്കുന്നുണ്ടാവാം ഭഗവാനെ? നിരീശ്വരവാദികൾ വിചാരിക്കുന്നുണ്ടാവാം. അവരും എവിടേക്ക് തന്നെ എത്തിച്ചേരും? ഈശ്വരങ്ങളേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് പറഞ്ഞത്. ഇത് വിചാരിച്ചിട്ട് ഈശ്വരൻ ഇല്ല എന്ന് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല,
മറിച്ച് ഭക്തിയോടുകൂടി വിചാരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ, ഭക്തിയോടുകൂടി വിചാരിച്ചാൽ മാർഗത്തിൽ നിന്ന് ഭ്രംശനം സംഭവിക്കാൻ സാധ്യത കുറയും. അതുകൊണ്ട് ഭക്തിയോടുകൂടി ഭക്തിയോടുകൂടി വിചാരിക്കുക നല്ലത്. അല്ല, ഇനി ശത്രുതാഭാവത്തിൽ വിചാരിച്ചാലും ഈശ്വരങ്ങളിലേക്ക് എത്തുമെന്ന് പറയാണ്. അരയോപി യയുസ്മരണാൽ, അരികൾ പോലും ശത്രുക്കൾ പോലും ഭഗവാനെ സ്മരിച്ചതിന്റെ കാരണത്താൽ മുക്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്ത്രീയ ഉരകേന്ദ്ര ഭോഗഭുജദണ്ഡ വിഷക്തധിയോ ഭയമപി തേ സമാഹ സമദൃശോങ്ഘ്രി സരോജസുധാഹ. സ്ത്രീയ ഉരകേന്ദ്ര ഭോഗഭുജദണ്ഡ വിഷക്തധിയ, ഭഗവാനെ കാമിച്ചവരായ ഗോപികമാരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. കോപസ്ത്രീകളെ അവിടെ സ്ത്രീകൾ ഉദ്ദേശിച്ചത് സ്ത്രീയ, അല്ലെ, നമുക്കങ്ങനെ അവരാണല്ലോ ഭഗവാനെ ആ കാമഭാവത്തോടുകൂടി വിചാരിച്ചത്. അവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? മോക്ഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയമപി തേ, ഋഷിമാർക്ക് മുക്തി കിട്ടിയിട്ടുണ്ട്. സമദൃശോങ്ഘ്രി സരോജസുധാഹ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഭഗവാനോടുള്ള ആ സ്മരണയാണ് പ്രധാനമായിട്ടും വേണ്ടത്. സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് പറഞ്ഞു, കൈഹനു വേദ ബതാവര ജന്മലയോഗ്രസരം യഥ ഉദകാദൃശിറയ്യമനു ദേവഗണ ഉഭയേ തരിഹി ന സന്നചാസദുഭയം നച കാലജവ കിമപി നതത്ര ശാസ്ത്രം അവകൃഷ്യ ശയീതയദാ. ആർക്കാണ് ആ ഭഗവാന്റെ തത്വം മനസ്സിലാക്കാൻ സാധിക്കുക? ആർക്കും സാധിക്കില്ല എന്നാണ്. എല്ലാവരുടെയും എന്താ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന വസ്തുക്കളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഉണ്ടായി, ഒരു കാലത്ത് നിലനിന്ന്, ഒരു കാലത്ത് നശിക്കുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ ഒന്നിനെ കുറിച്ച് കാണുന്ന സമയത്തും കേൾക്കുന്ന സമയത്തൊക്കെയാണല്ലോ മനസ്സിലാവുന്നത്, അറിയുന്നത്. ഈ അറിയുന്ന വസ്തുക്കളൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാര് ഈശ്വരനെ അറിയാൻ കഴിയാത്തതാണ്, ഈശ്വരനെ അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. സാധാരണ അറിവ് പോലെയുള്ള ഒരറിവല്ല ഈശ്വരാനുഭവം എന്നുള്ളത്, ആ അർത്ഥം. അപ്പൊ അതാ ഈ മൈക്കിനെ കുറിച്ച് നമ്മൾ അറിയുന്നു വിചാരിക്കുക, മൈക്ക് എവിടുന്ന് ഉണ്ടായത്, എങ്ങനെയാ ഉണ്ടായത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മൈക്കിനെ കുറിച്ചുള്ള അറിവായി. ഈ മൈക്ക് എന്താണ്? ഒരു കാലത്തിൽ ഉണ്ടായതാണ്, ഒരു കാലത്തിലുള്ളതാണ്, ഒരു കാലത്ത് നശിക്കുന്നതുമാണ്. ഈ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ എല്ലാ അറിവിനായിട്ട് നോക്കുന്ന എല്ലാ വിഷയങ്ങളും അറിവിന്റെ വിഷയങ്ങളും നശിക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വരൻ ഒരിക്കലും അറിവല്ല, അറിയുന്നവനാണ് എന്ന് പറയാണ്. ഒരിക്കലും അറിവല്ല, അറിവിന്റെ വിഷയമല്ല, എല്ലാ അറിവുകളും അനുഭവിക്കുന്നതാരാണ്? ഞാനല്ലേ കാണുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും ഒക്കെ അറിയുന്നത് ഞാനാണ്. ഈ അറിയുന്നവനാണ് ഞാൻ. ആ ഞാൻ എന്ന ബോധമാണ് എന്ത്? സത്ത. അപ്പൊ അത് ഒരിക്കലും അറിയപ്പെടേണ്ടതല്ല എന്ന് പറയാണ്. അതുകൊണ്ടാണ് അറിയാൻ കഴിയാത്തതാണ്. പിന്നെ മാത്രമല്ല, അറിയുക എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് അന്യമായ വസ്തുക്കളെയാണ് നമ്മൾ അറിയുന്നത്, ആണല്ലോ. നമ്മളിൽ നിന്ന് അന്യമായ വസ്തുക്കളാണ് നാം അറിയുന്നത്. ഈ അന്യമായ വസ്തുക്കളാണ് അല്ല ഈ അന്യമായൊരു വസ്തു അല്ല ഈശ്വരൻ. തൻ്റെ ഉള്ളിലുള്ളതുപോലെ സമസ്ത ചരാചരങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്ന ആ ചൈതന്യം പിന്നെ എന്തല്ല? അറിയപ്പെടേണ്ടതല്ല. അത് വേറൊന്നല്ല എന്നർത്ഥം. അത് തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായ ചൈതന്യമാണ്, അതുകൊണ്ട് അത് അറിയേണ്ടതല്ല. അങ്ങനെ അർത്ഥം എടുക്കാം. മാത്രമല്ല, ആ ഭഗവാന്റെ മഹിമയാവട്ടെ, അത് അത്ഭുതമാണ്. ഉദകാ ഋഷിയറിയമനു ദേവഗണ ഉഭയേ, ദേവന്മാർക്ക് പോലും ആ ഭഗവാന്റെ മഹിമയെ പറയാൻ സാധിക്കില്ല. എല്ലാ ദേവന്മാരും പോലും ആ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നത്. പറയും, ഭീഷാസ്മാൽ വാദപ്പവതെ ഭീഷോദേതി സൂര്യ ഭീഷാദ് അഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർദ്ധാവതി പഞ്ചമ. ഈശ്വരനെ വിചാരിച്ചിട്ടാണ്, ഈശ്വരന്റെ സഹായം കൊണ്ടാണ്, ഈശ്വരനെ ഭയന്നിട്ടാണ് ഭീഷാസ്മാൽ വാദപ്പവതെ കാറ്റ് വീശുന്നത് എന്നാണ്. ഭീഷ ഓദയതി സൂര്യ, സൂര്യൻ ഉദിക്കുന്നതോ ആ ഭഗവാനെ ഭയന്നിട്ടാണ്. ഭീഷാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച, അഗ്നിയും ഇന്ദ്രനും എല്ലാം തന്നെ ആ ഭഗവാനെ ഭയന്നും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആ ഈശ്വരൻ ഒരിക്കലും അറിയപ്പെടേണ്ടവനല്ല, എല്ലാ അറിവിനും സാക്ഷിയായും കൊണ്ടിരിക്കുന്ന അറിയുന്നവനാണ്. അറിയുന്നവനെ ചോദിക്കുന്നുണ്ട്, വിജ്ഞാതാരം വരെ കേന വിജാനീയാൽ, അറിയുന്നവനെ പിന്നെ എങ്ങനെ അറിയാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. ഇങ്ങനെ വളരെ വിസ്തരിച്ച് ആ ഭഗവാന്റെ സ്വരൂപത്തെ കുറിച്ചൊക്കെയാണ് വേദങ്ങള് സാധകർക്ക് ഉപദേശിക്കുന്നത്. അത് നേരിട്ട് പറയല്ല, അവസാനം പറഞ്ഞു, ത്വയ്ഹി ഫലന്തി അതൻ നിരസനേന ഭവൻ നിധനാഹ. നേതി നേതി എന്ന പ്രക്രിയയിലൂടെ ഇതല്ല 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 എന്ന് പറഞ്ഞിട്ടാണ് ആ ഈശ്വരനെ സൂചിപ്പിക്കുന്നത് എന്ന് പറയാണ്. ഇതല്ല എന്ന് പറയണേ എന്ത് വേണം? ഒന്നുണ്ടാവണം. ഒന്നുണ്ടെങ്കിലേ ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കാൻ കഴിയുള്ളൂ. നിഷേധിക്കുന്ന സമയത്ത് അവശേഷിക്കുന്നതായ ആ തത്വം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയാണ്. കയ്യല്ല, കണ്ണല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിഷേധിച്ചു കഴിഞ്ഞാൽ അവസാനം ഞാനുണ്ട് എന്ന് എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാനുണ്ടല്ലോ, ഞാനെന്ന ആ ബോധത്തെ എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതാണ് നാരായണഗുരുസ്വാമികൾ പറയും, ഒന്നൊന്നാ എണ്ണി എണ്ണിത്തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള എന്നിൽ അസ്പന്ദമാകണേ. ഈ കാണുന്ന വസ്തുക്കളൊന്നും അല്ല 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 എന്ന് പറയുന്ന സമയത്ത് ഒന്ന് നിഷേധിക്കാൻ കഴിയാതെ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്.
ആ അവശേഷിക്കുന്നതായ ആ സത്യമാണ് ബ്രഹ്മം, ആ സത്യമാണ് ആനന്ദം. ആ സത്യത്തെ സാക്ഷാത്കരിക്കുകയാണ് വേണ്ടത്. യോ അസ്യോൽപ്രേക്ഷക ആദിമഗ്നിധനേ യോ അവ്യക്ത ജീവേശ്വരോ യസ്തുേതമനുപ്രവിശ്യ ഋഷിണ ചക്രേ പുരശാസ്തിത. ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചത്തിന്റെ ഉദയത്തിനും അസ്തമയത്തിനും നിലനിൽപ്പിനും മുഴുവൻ കാരണമായി നിലനിൽക്കുന്നത്, ഏതൊരു ഭഗവാന്റെ സഹായം കൊണ്ടാണോ ഈ കാണുന്ന എല്ലാ കർമ്മങ്ങളും അവിടെ സംഭവിക്കുന്നത്, ഏതൊരു ഭഗവാന്റെ സഹായം കൊണ്ടാണോ ഇതെല്ലാം നിയതമായ വ്യവസ്ഥയെ മുന്നോട്ട് പോകുന്നത്, ഏതൊരു ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടാണോ ജീവന് മുക്തി സിദ്ധിക്കുന്നത്, അങ്ങനെയുള്ള തം കൈവല്യ നിരസ്തയോ നിമഭയം ധ്യായേ അജസ്രം ഹരിം. ആ ഹരിയെ ധ്യാനിക്കുന്നു, ആ ധ്യാനിക്കുകയാണ് വേണ്ടത്, ധ്യായേ ധ്യാനിക്കൂ എന്ന് ഉപദേശം ചെയ്തിട്ടാണ് ആ വേദസ്തുതി അവസാനിപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദമാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതയ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.